ലോകത്തോട് പറഞ്ഞത് തത്വമസി ഞാൻ തന്നെയാണ് ഈശ്വരൻ ഈശ്വരൻ ഞാൻ രണ്ടല്ല എന്നുള്ളതാണ് അല്ലെങ്കിൽ കേരളത്തിൽ വിപ്ലവം ഉണ്ടാക്കിയത് മുഴുവൻ ആധ്യാത്മിക ആചാര്യന്മാരാണ് ഇവിടുത്തെ രാഷ്ട്രീയക്കാരോ അല്ലെങ്കിൽ ഭരണാധികാരികളോ അല്ല നമ്മൾ മിനിമം ആലോചിക്കേണ്ട ഒരു സാധനം ഈ വിവേകാനന്ദൻ കേരളത്തിലേക്ക് വരുന്നത് ബംഗാളിൽ നിന്നാണ് അവിടെ ഇതിൻ്റെ പത്തെട്ടി ജാതി അന്നൊന്നും ഉണ്ട് അവിടുന്ന് അദ്ദേഹം ഇവിടെ വന്ന് ഇവിടുത്തെ ജാതി കണ്ടു ഇവിടുത്തെ പ്രാന്താലയം എന്ന് പറയാം അയക്കുന്ന ഭ്രാന്തണ്ടോ അതുകൊണ്ട് ഇവിടെയുള്ള മതം മാറ്റം പ്രത്യേകിച്ച് സെമിറ്റിക് മതങ്ങളിലേക്ക് മനുഷ്യൻ്റെ വ്യാപകമായ മാറ്റം കണ്ടിട്ടാണ് വിവേകാനന്ദൻ ഇവിടെ അതിനെക്കുറിച്ച് പറഞ്ഞത് കഥയ്ക്ക് യാതൊരു യുക്തി വേണമെന്നില്ല കാരണം കഥയിൽ ആനയെ ഉറുമ്പും കൂടി അമ്പലത്തിൽ തൊഴാൻ പോകും അപ്പോൾ അത് യുക്തിവാദീനെ സംബന്ധിച്ച് ആനയെ ഉറുമ്പും കൂടി ഞാൻ അമ്പലത്തിൽ തൊഴാൻ പോകുക എന്ന് അയാൾക്കത് മനസ്സിലാക്കാൻ പറ്റില്ല പക്ഷേ ചെറിയ കുട്ടിക്ക് സന്തോഷത്തോടുകൂടി ചിന്തിക്കാൻ പറ്റും ഞാൻ ഒറ്റപ്പെട്ടു എന്ന് തോന്നുമ്പോഴാണ് മനുഷ്യൻ ആത്മഹത്യയെക്കുറിച്ച് ആലോചിക്കുന്നത് എൻ്റെ കൂടെ ശരീരം നഷ്ടപ്പെട്ടാലും എൻ്റെ അച്ഛനും അമ്മയും ശക്തിയായി എൻ്റെ എനിക്കൊപ്പമുണ്ട് എൻ്റെ കുലദേവത എനിക്കൊപ്പമുണ്ട് എൻ്റെ ഗുരുപരമ്പര എനിക്കൊപ്പമുണ്ട് എന്ന് തോന്നുന്നു ഉറപ്പ് ഒരാൾ അയാൾ ആത്മഹത്യയെക്കുറിച്ച് ആലോചിക്കില്ല നമ്മൾ രാജാക്കന്മാരെ കുറിച്ചുള്ള പഠനം ഉള്ളത് നമ്മൾ പഠിച്ചത് ഔറംഗസീബിനെ കുറിച്ചല്ലേ പഠിച്ചത് അക്ബറിനെ കുറിച്ചല്ലേ നമ്മൾ പഠിച്ചത് മഹാനായ അലക്സാണ്ടറിനെ കുറിച്ചല്ലേ നമ്മൾ പഠിച്ചത് ഹിറ്റ്ലറിനെ കുറിച്ചല്ലേ എവിടെ നമ്മളെ നാട്ടിലെ ഏതെങ്കിലും ഒരു ഒരു മഹത്തായ ഒരു ഒരു ലെജൻഡിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടില്ല ഇന്നും ബ്രിട്ടീഷുകാരനെ ക്ലർക്കിനുണ്ടാക്കാൻ വേണ്ടി മെക്കാളെ ഉണ്ടാക്കിയ പുസ്തകങ്ങളാണ് സ്കൂളുകൾ പഠിപ്പിക്കുന്നത് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഒരു ക്ഷേത്രം ഉണ്ടാക്കാൻ പറ്റും പക്ഷേ നിങ്ങൾക്കൊരു ഉണ്ടാക്കാൻ പറ്റില്ല ഭാരതീയ ധർമ്മ പ്രചാരസഭയുടെ ആചാര്യൻ ഡോക്ടർ ശ്രീനാഥ് കാരിയാട്ട് അന്താരാഷ്ട്ര വേദികളിൽ ഭാരതീയ സംസ്കൃതിയെ അതിൻ്റെ തനതായ രീതിയിൽ അവതരിപ്പിച്ചുകൊണ്ട് അനേകായിരം ക്ലാസ്സുകൾ നടത്തിയിട്ടില്ല പതിനായിരക്കണക്കിന് കൗൺസിലിംഗ് നടത്തിയിട്ടുള്ള ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളോട് സംബന്ധിച്ചിട്ടുള്ള ചിന്തകൻ അദ്ദേഹം ഇന്ന് നമ്മളോടൊപ്പം ഉണ്ട് ശ്രീനാഥ് ജിയോ ആയിട്ടുള്ള ഈ സംവാദത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നമസ്കാരം ശ്രീനാഥ് നമസ്കാരം ഭാരതീയ സംസ്കൃതിയെ പരിചയപ്പെടുത്താനായിട്ട് യു എസില് അനവധി തവണ പോയിട്ടുണ്ട് അവിടുത്തെ യങ്സ്റ്റേഴ്സിന് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമുകൾ നടത്തിയിട്ടുണ്ട് മിഡിൽ ഈസ്റ്റിലുള്ള രാജ്യങ്ങളിലും അതുപോലെയുള്ള പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട് ഒരു മറ്റൊരു രാജ്യത്ത് ചെന്ന് സാംസ്കാരികമായിട്ടുള്ള ഭാരതത്തെ പ്രതിനിധീകരിച്ച് സംസാരിക്കുമ്പം അതിൻ്റെ റിസപ്ഷൻ എത്രത്തോളം ഉണ്ട് എങ്ങനെയാണ് ആൾക്കാർ അതിനെ നോക്കിക്കാണുന്നത് പക്ഷേ നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷം ഭാരതത്തിനുണ്ടായ ഒരു വളർച്ച അത് തുലനം ചെയ്യാവുന്ന ഒരു കാര്യമല്ല അത്രയും വലിയൊരു വളർച്ച അത് പക്ഷേ ഇന്ത്യയിൽ തന്നെയുള്ള ഒരാൾക്കത് ചിലപ്പം ശ്രദ്ധിക്കപ്പെടാവുന്നതാണ് പക്ഷേ അതിലുപരിയായിട്ട് പുറത്തുനിന്ന് നോക്കി കാണുമ്പോഴാണ് അത് കൂടുതൽ ഒരു ഒരിക്കലെങ്കിലും വിദേശത്ത് പോയ ഒരാൾക്ക് ഭാരതത്തോടുള്ള രാഷ്ട്രീയ ബോധം അല്ലെ രാഷ്ട്രബോധം വളരെയധികം വർദ്ധിപ്പിക്കും വർദ്ധിച്ചായിട്ട് കാണാറുണ്ട് വലിയ രീതിയിലാണ് മാറ്റങ്ങൾ പുറത്തോ കണ്ടിട്ടുള്ളത് അപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ചിക്കാഗോ പ്രഭാഷണത്തിന് ശേഷം വിവേകാനന്ദ സ്വാമി ചെന്നൈയിൽ വന്ന സമയത്ത് ചെന്നൈയിൽ നിന്ന് എല്ലാവരും പോയിട്ട് അദ്ദേഹത്തോട് പറയും നമ്മൾ ഭാരത സ്വാതന്ത്ര്യത്തിൻ്റെ വഴിയിലാണ് അങ്ങ് വളരെ പ്രധാനപ്പെട്ട ഒരു ഐക്കണാണിപ്പോൾ നിങ്ങൾ സ്വാതന്ത്ര്യത്തിൻ്റെ മുമ്പിൽ നിൽക്കുകയാണെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് സ്വാതന്ത്ര്യം കിട്ടും യുവാക്കളെ ആകർഷിക്കാൻ പറ്റും എന്ന് പറഞ്ഞപ്പോൾ വിവേകാനന്ദ സ്വാമി വളരെ രൂക്ഷമായിട്ട് അവരോട് ചോദിക്കുന്നുണ്ട് സ്വാതന്ത്ര്യമോ എന്ന് ചോദിക്കും അപ്പോൾ അവർ പറയല്ലേ ഭാരതത്തിന് സ്വാതന്ത്ര്യമുണ്ടേ അന്ന് സ്വാമിജി പറഞ്ഞത് ആദ്യം പൗരനെ സൃഷ്ടിക്കും പൗരനെ സൃഷ്ടിച്ച് സ്വാതന്ത്ര്യത്തിനെക്കുറിച്ച് ആലോചിച്ചാൽ മതിനാണ് പക്ഷെ അന്നത് പോയ ആൾക്കാർക്ക് അത് മനസ്സിലായിട്ടില്ല പക്ഷെ പറഞ്ഞത് കറക്റ്റായിരുന്നു പൗരനെ സൃഷ്ടിക്കാതെ ഭാരതത്തിന് സ്വാതന്ത്ര്യം കിട്ടിയതുകൊണ്ട് വെള്ളക്കാർ കയ്യിൽ നിന്ന് കൊള്ളക്കാരിലെ കയ്യിലേക്ക് പോയി നല്ലാതെ ഭാരതം അതിൻ്റെ ഒരു പൂർണ്ണതയിൽ അല്ലെങ്കിൽ ആ ഒരു തലത്തിലേക്ക് എത്തിയത് വളരെ അടുത്ത കാലത്താണ് നരേന്ദ്രമോദിയുടെ സർക്കാർ വന്നതിന് ശേഷം കാരണം അദ്ദേഹമാണ് വിവേകാനന്ദ നിർദ്ദേശിച്ച പൗരൻ ഇരുപത്തിനാല് മണിക്കൂറും എപ്പോഴും രാഷ്ട്രത്തെക്കുറിച്ചാണ് ചിന്ത എന്നെക്കുറിച്ച് പോലും അല്ല അങ്ങനത്തെ ഒരു പ്രധാനമന്ത്രി നമുക്ക് മുമ്പ് ഉണ്ടായിട്ടുണ്ടോയെന്നറിയില്ല കൂടി അറുപത്തിനാലിലധികം രാജ്യങ്ങളിൽ ഇന്ത്യൻ പാസ്പോർട്ട് ഓണറിവലി വിസിയാണ് അത് ലോകം ഗ്ലോബലി ഭാരതത്തെ ലോകം സ്വീകരിച്ചതിൻ്റെ ഒരു തെളിവാണ് ആ ഒരു അഭിമാനം ഭാരതത്തിൽ നിന്ന് പോയ എല്ലാവർക്കും ലോകത്തിൻ്റെ ഏത് ഭാഗത്തുള്ള ആൾക്കാർക്കും ഇന്ന് ഭാരതം എന്ന് കേൾക്കുന്ന സമയത്ത് വലിയ അഭിമാനമാണ് വളരെ മുമ്പ് ഭാരതമെന്ന് കളിക്കുന്ന സമയത്ത് പാമ്പാട്ടികളുടെ നാട് ആണ് എന്ന് വിദേശികൾ പണ്ട് കാലത്ത് ഒരു അവസ്ഥയെന്ന് ഇന്ന് ലോകഗുരുസ്ഥാനത്തേക്ക് അല്ലെങ്കിൽ ലോകഗുരുവായിരുന്ന ഭാരതം ആ തലത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാനുണ്ട് അതിൻ്റെ ഒരു പ്രഭാവം എല്ലാ സ്ഥലത്തും പരമ്പ വൈഭവത്തിലേക്ക് തന്നെയാണ് ഭാരതത്തിൻ്റെ ആ ഒരു വളർച്ച അത് പുറത്തുനിന്ന് നോക്കി കാണുന്ന സമയത്ത് കുറച്ചുകൂടി വ്യക്തമായിട്ട് നമുക്കത് കാണാൻ സാധിക്കും ഈ നമ്മുടെ സ്പിരിച്വൽ ക്ലാസ്സുകൾ എടുക്കാനായിട്ട് ചെല്ലുമ്പം വിദേശത്തുള്ള കുട്ടികളുടെ ഒരു അതിനോടുള്ള സ്വീകരിക്കുന്ന രീതി എങ്ങനെയാണ് ഒരു ഇൻറ്റൻസിറ്റി ഒരു പക്ഷേ നമ്മളെ വിദേശത്ത് വളർന്ന് വിദേശികളുടെ കൂടെ ഇപ്പോൾ ഇവിടുത്തെ ആൾക്കാരൊക്കെ വിദേശത്ത് പോയി അവിടെ കുട്ടികൾ ഉണ്ടാകുന്ന സമയത്ത് അവിടെ വളരുന്ന കുട്ടികളുടെ അവർ പഠിക്കുന്നതും ജീവിക്കുന്നതൊക്കെ വിദേശികളുടെ കൂടെയാണ് വീട്ടിൽ ഉണ്ടാകുന്ന സമയത്ത് അച്ഛനും അമ്മേന്നും കിട്ടുന്ന അറിവ് മാത്രമാണ് ഭാഷ പഠിക്കുന്നതും സംസ്കാരമൊക്കെ അതുകൊണ്ട് തന്നെ അവർ കോപ്പി ചെയ്യുന്ന സംസ്കാരം കൂടുതലും പുറത്തുള്ള സംസ്കാരങ്ങളായിരിക്കാം അവരുടെ ചിന്തകളും അങ്ങനെ അതുകൊണ്ട് തന്നെ ഒരു ഗുണം നമ്മളെ നാട്ടിലുള്ള പല അന്ധവിശ്വാസങ്ങളും അവരെ സ്വാധീനിക്കുന്നില്ല കുറച്ചുകൂടി അന്ധവിശ്വാസമല്ലാതെ യുക്തിപരമായി കാര്യങ്ങളെ കാണാനും ചോദിക്കാനും ഒക്കെ അവർ സ്വാ സാധിക്കുന്നുണ്ട് നമ്മൾക്ക് ദൈവത്തെ ഭയമാണ് കാരണം നമ്മൾ കണ്ട് പഠിച്ചത് ഈശ്വരനെ പേടിക്കണം എന്നുള്ള നിലയ്ക്കാണ് കുട്ടികൾ ഈശ്വരനെ കാണുന്നത് ഭയക്കുന്നതിൻ്റെ ഒരു വസ്തുവായിട്ടല്ല ഒരുപക്ഷെ റിലീജിയസ് എന്നുള്ളൊരവസ്ഥയിൽ നിന്ന് കുറച്ചും കൂടി കടന്ന് സ്പിരിച്വൽ എന്നുള്ള അവസ്ഥയിലേക്ക് മാറുന്ന ഒരു തലമുറയാണ് അവിടെ കാണാൻ സാധിച്ചത് വളരെ നല്ല ചോദ്യങ്ങൾ കുറച്ചുകൂടി നല്ല കുട്ടികളെയാണ് കാണാൻ സാധിച്ചത് അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾ വളരെ റെലവെൻ്റ് ആണ് അവർ അത്തരം ചോദ്യങ്ങൾ കിഴക്കും പറയാം അവരുടെ ഉള്ളിൽ ആ ഒരു സ്പിരിച്വാലിറ്റി ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും ഒരു പക്ഷേ ഇന്ന് നമ്മുടെ നാട്ടിൽ ഇത് പഠിക്കാനൊക്കെ ഒരുപാട് സാഹചര്യം ഉണ്ടായിട്ട് പോലും ആൾക്കാരത് വേണ്ടതുപോലെ ഉപയോഗിക്കുന്നില്ല പക്ഷേ അവിടുത്തെ കുട്ടികൾ ഈ സാഹചര്യമൊന്നുമില്ല അവർക്ക് എങ്കിൽ പോലും അവിടെ ഞായറാഴ്ചകളിലൊക്കെ നടക്കുന്ന ക്ലാസ്സുകളിൽ കുടുംബങ്ങൾ ഒരുമിച്ച് പോവുകയും അവിടെ ഭാഷ പഠിക്കുന്നു അച്ഛനും അമ്മയ്ക്കും അവിടെ ക്ലാസ് നടക്കുന്നു കുട്ടികൾക്ക് തരംതിരിച്ച് ഓരോ കുട്ടികൾക്ക് ഭാഷ പഠിപ്പിക്കുന്ന ക്ലാസ്സും സംസ്കാരം പഠിപ്പിക്കുന്ന ക്ലാസ്സുകൾ ഗീത പഠിപ്പിക്കുന്ന ക്ലാസ്സുകൾ അത് റെഗുലറായിട്ട് നടക്കുകയും എല്ലാവരും തന്നെ പങ്കെടുക്കുകയും അതിനെക്കുറിച്ച് ചർച്ച നടക്കുകയും ഒരു ബേസ് അവിടെ കുട്ടികൾ ഒരു ഒരു പ്രായമാകുമ്പോഴേക്കും എല്ലാ കുട്ടികൾക്കും ആ ബേസ് ഉണ്ടാവുന്നുണ്ട് ആ ബേസിൽ നിന്നുകൊണ്ടാണ് അവർ ലോകത്ത് നോക്കിക്കാണുന്നത് ഇപ്പോൾ ഭൗതികമായിട്ടുള്ള ഒരു സുസ്ഥിരത വരുമ്പോൾ അതിൻ്റെ അടുത്ത അവസ്ഥ അവസ്ഥയെന്നുള്ള എനിക്ക് സ്പിരിച്വൽ ക്വസ്റ്റ് അതിനെക്കുറിച്ചുള്ള അന്വേഷണം ഉണ്ടാകും ഭാരതവും അങ്ങ് പറഞ്ഞതുപോലെ ഇവോൾവ് ചെയ്യാണ് അപ്പോൾ ആ ഒരു യാത്രയിൽ ഇന്ത്യയിലും യുവാക്കൾക്ക് ഇതേപോലെ ഒരു സ്പിരിച്വൽ ഇൻക്ലിനേഷൻ്റെ ഒരു ട്രെൻഡ് കണ്ടു തുടങ്ങുന്നുണ്ട് അതിൻ്റെ ഒരു രസം എന്താ വെച്ചാൽ അവരോട് ഇൻസ്ട്രക്ഷൻ ആയിട്ട് പറയുന്ന സമയത്ത് അവർ റിജക്റ്റ് ചെയ്യുകയും മറ്റ് യാത്രകളൊക്കെ കഴിഞ്ഞിട്ട് സ്വതന്ത്രമായിട്ടുള്ളൊരു അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് വീണ്ടും സ്പിരിച്വാലിറ്റിയുടെ പല വഴികളിലൂടെ അവർ യാത്ര ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ ഒരു ട്രെൻഡ് അങ്ങ് ശ്രദ്ധിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ഓഷോ പറഞ്ഞത് സ്പിരിച്വാലിറ്റി ഈസ് ദ ലാസ്റ്റ് ലക്ഷറി എന്ന് ഓഷോ പറയാറുണ്ട് അതായത് ജീവിതത്തിൽ ഒരുപാട് ദാരിദ്ര്യവും പ്രശ്നങ്ങളും പരിപട്ടമുള്ള ഒരാൾക്ക് സ്പിരിച്വാലിറ്റിയെക്കുറിച്ച് ചിന്തിക്കാൻ സമയം ഉണ്ടാവില്ല എന്നുള്ളതാണ് അയാൾ ഇതിനെ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള തിരക്കിലേറ്റും മറ്റെല്ലാ കാര്യങ്ങളും സ്വസ്ഥമാവുന്ന സമയത്ത് മനുഷ്യന് സംരക്ഷിതരാണ് ഫിനാൻഷ്യലി നമ്മൾ സെറ്റാണ് നമ്മളെ ജീവിതം സംരക്ഷിതമാണ് പ്രത്യേകിച്ച് വിദേശത്ത് അങ്ങനെ ഒരു സാഹചര്യമുണ്ട് കാരണം അവരെ സംബന്ധിച്ച് നല്ല ശമ്പളമുണ്ട് ആരോഗ്യത്തിൻ്റെ വിഷയങ്ങൾ പലപ്പോഴും ഇൻഷുറൻസ് സർക്കാർ തന്നെയാണ് നോക്കുന്നത് അവർക്ക് പ്രായമാവുന്ന സമയത്ത് അവരെ നോക്കാനുള്ള സംവിധാനമുണ്ട് കാരണം അവർ കല്യാണം കഴിക്കുന്നതും കുട്ടികളുണ്ടാകുന്നതും വയസ്സ് കാലത്ത് ഒരു ഇറ്റ് വെള്ളം തരാൻ വേണ്ടി ഉണ്ടാക്കുന്ന ഒരു പ്രോഡക്റ്റായിട്ടല്ല ആ കുട്ടികൾ ഉണ്ടാക്കുന്നത് കാരണം വയസ്സുകാലത്ത് അവർക്കവിടെ സേഫാണവർ അതുകൊണ്ട് മറ്റെല്ലാ വിഷയത്തിലും അവർ സെക്യൂർഡ് ആവുന്ന സമയത്ത് അവരെ ഉള്ളിൽ പിന്നെ ആത്മാന്വേഷണം ആവാം ആത്മാന്വേഷണം ഉണ്ടാവാം നമ്മൾ പറയാറുണ്ട് മനുഷ്യൻ്റെ വിശപ്പും ഉറക്കും കഴിഞ്ഞാലുള്ള സമയത്താണ് മനുഷ്യൻ്റെ നിരീക്ഷണം ഉണ്ടാവാറ് എന്ന് പറയാം അപ്പോൾ ആ ഒരു തലത്തിൽ ഇവിടെയും കുട്ടികളെ നമ്മൾ പലപ്പോഴും റിലീജിയസ് ആക്കാനാണ് ശ്രമിക്കാറ് അപ്പോൾ അച്ഛനും അമ്മയും കുട്ടികളോട് രാമ്പലത്ത് പോകണം ഭഗവാൻ്റെ അടുത്ത് പ്രാർത്ഥിക്കണം എന്നൊക്കെ പറയും അതെന്തിനാണെന്ന് ചോദിച്ചാൽ അത് പറഞ്ഞു കൊടുക്കാൻ പലപ്പോഴും നമുക്കറിയില്ല പല സമയത്തും ജീവിത നിഷേധമാണ് സ്പിരിച്വാലിറ്റി മതപരത എന്നുള്ളൊരു ധാരണയാണ് യുവാക്കൾക്ക് കിട്ടുന്നത് അതുകൊണ്ടാണ് അവർ അത്തരം സജഷൻസിനെ ഔട്ട്ലേറ്റ് റിജക്റ്റ് ചെയ്യുന്നതെന്നും തോന്നിയിട്ടുണ്ട് അപ്പം അതല്ലാതെ സ്പിരിച്വാലിറ്റി എങ്ങനെയാണ് അങ്ങ് നേരത്തെ ഇടയ്ക്ക് സംസാരിച്ച പോലെ സന്തോഷമാണ് ജീവിതത്തിൻ്റെ ലക്ഷ്യം അതിന് ഉള്ള വഴിയാണ് സ്പിരിച്വാലിറ്റി എന്നുള്ള ഒരു ചിന്തയുടെ കറക്ഷൻ അതെങ്ങനെ സാധ്യമാണ് അല്ല സ്പിരിച്വാലിറ്റി അവനവനെക്കുറിച്ചുള്ള ചിന്തയാണ് അപ്പോൾ അവനവൻ്റെ ആത്മാവിനെക്കുറിച്ചുള്ള അന്വേഷണമാണ് എല്ലാ സ്പിരിച്വാലിറ്റിയും അപ്പം നമ്മൾ ദൈവത്തെക്കുറിച്ചുള്ള അന്വേഷണം എന്ന് പറയും ആ ദൈവം ഞാൻ തന്നെയാണ് ഭാരതത്തിൻ്റെ ഭാഷയിൽ ലോകത്ത് മറ്റെല്ലാ മതങ്ങളും ഈ ദൈവത്തെ എവിടെയോ മാഘങ്ങളുടെ അപ്പുറത്ത് ഒളിച്ചിരുന്ന് വിധിക്കുന്ന ആളായി കണ്ടപ്പോഴ് ഭാരതം ലോകത്തോട് പറഞ്ഞത് തത്വമസി ഞാൻ തന്നെയാണ് ഈശ്വരൻ ഈശ്വരൻ ഞാൻ രണ്ടല്ല എന്നുള്ളതാണ് അതുകൊണ്ട് ഈശ്വരനെക്കുറിച്ചുള്ള അന്വേഷണം എന്ന് ഭാരതത്തിൽ പറഞ്ഞാൽ അത് അവനവനെക്കുറിച്ചുള്ള അന്വേഷണം തന്നെയാണ് അവനവനെക്കുറിച്ചുള്ള അന്വേഷണമാണ് സ്പിരിച്വാലിറ്റി പക്ഷേ ആ സ്പിരിച്വാലിറ്റിക്ക് പിന്നീട് അതിന് ചില ചിട്ടകളും നേമങ്ങളൊക്കെ വന്നപ്പോഴാണ് അത് മതമായി മാറിയത് പിന്നീട് മതത്തിൽ നിന്ന് സ്പിരിച്വാലിറ്റി പൂർണ്ണമായും നഷ്ടപ്പെടുകയും മതത്തിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുകയും ചെയ്തു മതം പലപ്പോഴും എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്നൊരു കാര്യമല്ല അതിൻ്റെ അകത്തുള്ള സ്പിരിച്വാലിറ്റിയാണ് നമുക്ക് വേർതിരിച്ച് കൊടുക്കേണ്ടത് ഇപ്പം നമ്മളിപ്പോൾ അച്ഛനും അമ്മയൊക്കെ കുട്ടികളോട് ഇന്നത് ചെയ്യണം എന്ന് പറയുമ്പം കുട്ടികൾ അത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ അതിൻ്റെ കാരണം പറയാൻ നമുക്കറിയില്ല കാരണം നമ്മൾ ഈ ചട്ടക്കൂടിൽ മാത്രം നിൽക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് ഈ ചട്ടക്കൂടിന് അപ്പുറത്തേക്ക് ഇറങ്ങിയാൽ അത് സ്പിരിച്വാലിറ്റിയാണ് അപ്പം കുട്ടികൾ കുറച്ചുകൂടി ഉള്ളവരാണ് ആത്മാന്വേഷമുള്ളവരാണ് ഉള്ള എല്ലാവരെയും നമ്മൾ പറയും അത് സ്പിരിച്വലാണെന്ന് പറയും സ്പിരിച്വലി ഒരാൾ നിത്യവും അമ്പലത്തിൽ പോകണമെന്നോ അല്ലെങ്കിൽ പ്രാർത്ഥിക്കണമെന്നോ അങ്ങനത്തെ കാര്യങ്ങളില്ല അവരുടെ പ്രവൃത്തിയാണ് സ്പിരിച്വാലിറ്റി അവർക്ക് ധർമ്മമുണ്ട് ഉണ്ട് അവർ വേറെ ആളെ പറ്റിക്കുന്നില്ല വേറൊരാൾ ഉപദ്രവിക്കുന്നില്ല അവർ കൃത്യമായിട്ട് അവരുടെ അവരെക്കുറിച്ചുള്ള പഠനം നടത്തുന്നുണ്ട് അത് സ്പിരിച്വാലിറ്റിയാണ് ഇപ്പോൾ ദിവസവും അമ്പലത്തിൽ പോവുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാൾ ഇരുപത്തിനാല് മണിക്കൂറും വേറെ ആളെ പറ്റിച്ചിട്ട് പൈസ ആലോചിക്കുന്നത് ആലോചിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് സ്പിരിച്വാലിറ്റി അല്ലല്ലോ അപ്പോൾ സ്പിരിച്വാലിറ്റീനെ കൊണ്ടുവരാനാണ് മതങ്ങൾ മതങ്ങളുണ്ടായതെങ്കിലും എല്ലാ മതങ്ങളും ഉണ്ടായത് സ്പിരിച്വാലിറ്റിനെ സംരക്ഷിക്കാനാണ് പക്ഷേ പിന്നീട് മതം വേറെയും സ്പിരിച്വാലിറ്റി വേറെയായി ആയി പോകാറുണ്ട് അപ്പം അപ്പോഴാണ് യുദ്ധങ്ങൾ മതങ്ങൾ തമ്മിൽ യുദ്ധം ഉണ്ടാകുന്നത് കാരണം എല്ലാ മതത്തിൻ്റെയും സ്പിരിച്വാലിറ്റി ഒന്നു തന്നെയാണ് പക്ഷെ അത് മതത്തിൽ നമ്മൾ കുടുങ്ങി കുടുങ്ങിക്കിടക്കുന്ന സമയത്ത് എൻ്റെ മതം നല്ലത് മറ്റേ മതം മോശം ആ മതത്തിനെതിരായിട്ട് നമ്മൾ സംസാരിക്കുക തുടങ്ങിയ വിഷയങ്ങൾ വരും കമ്മിങ് ജനറേഷൻ മതത്തിലുപരിയായിട്ട് ഈ സ്പിരിച്വാലിറ്റി അന്വേഷിക്കുന്ന ഒരു തലമുറയായിട്ടാണ് കണ്ടിട്ടുള്ളത് അത് വളരെ നല്ലൊരു ലക്ഷണം വളരെ പോസിറ്റീവായിട്ടുള്ള ലക്ഷണമാണ് വരുന്നൊരു തലമുറയിൽ നമ്മൾ അവിടെയും ഇവിടെയൊക്കെ ചില വിഷയങ്ങളൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഉറ്റുനോക്കുമ്പം കാണുന്നുണ്ടെങ്കിൽ പോലും അതിനപ്പുറത്തേക്ക് ജീവനുമായി സംവദിക്കുന്ന സമയത്ത് കുട്ടികളായി സംവദിക്കുന്ന സമയത്ത് നല്ല ചിന്താശേഷിയുള്ള നല്ല കാഴ്ചപ്പാടുള്ള ഒരു ജനറേഷനാണ് വരുന്നത് വളരെ അഭിമാനിക്കാൻ പറ്റുന്ന ഒരു തലമുറയാണ് തീർച്ചയായിട്ടും വരുന്നത് എന്നാ എൻ്റെ അഭിപ്രായം കാരണം ഞാൻ ഏറ്റവും കൂടുതൽ കുട്ടികളായിട്ട് സംബന്ധിക്കുന്ന ഒരാളാണ് നല്ല ചിന്തകളാണ് കുട്ടികളെ ഭാഗത്തുണ്ടാകുന്നത് ആ ചിന്തകളെ മാനേജ് ചെയ്യാൻ പേരൻസിന് പറ്റാതാവുന്ന സമയത്താണ് ഈ കുട്ടികളെ നിഷേധികളാണ് എന്നവർ പറയുന്നത് അത് നിഷേധമല്ല ശരിക്കും അങ്ങ് ഒരേ സമയത്ത് ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങളുടെ പുനഃസ്ഥാപനം അതിൻ്റെ കൃത്യമായിട്ടുള്ള അവതരണം എന്നുള്ളൊരു ഉദ്യമത്തിലാണ് അതേ സമയത്ത് വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾ ഈ സ്പിരിച്വാലിറ്റിയായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട് ഉദാഹരണത്തിന് യു എയിൽ അമ്മമാരുടെ ഒരു യാഗം അതിനെക്കുറിച്ചൊന്ന് കൂടുതൽ പറയാമോ തീർച്ചയായിട്ടും എൻ്റെ പരമഗുരു ആയിട്ടുള്ള മാധവജി മാധവജിയാണ് ഒരു പക്ഷേ ഭാര കേരളത്തിൻ്റെ ആധ്യാത്മിക മണ്ഡലത്തിൽ ശക്തമായൊരു വിപ്ലവം സൃഷ്ടിച്ച വ്യക്തി അല്ലെങ്കിൽ കേരളത്തിൽ വിപ്ലവം ഉണ്ടാക്കിയത് മുഴുവൻ ആധ്യാത്മിക ആചാര്യന്മാരാണ് ഇവിടുത്തെ രാഷ്ട്രീയക്കാരോ അല്ലെങ്കിൽ ഭരണാധികാരികളോ അല്ല അപ്പം ക്രോണോളജിക്കലി നമ്മളെടുത്തു നോക്കുകയാണെങ്കിൽ എല്ലാ കാലവും ശങ്കരാചാര്യൻ മുതൽ ഗുരുദേവൻ മുതൽ ചട്ടമ്പിസ്വാമികൾ മുതൽ എല്ലാവരെയും നമുക്ക് എടുത്തു നോക്കിയാൽ കാണാം കേളപ്പജി മുതൽ മാധവിജിയൊക്കെ അപ്പോൾ അത് ഏറ്റവും ശക്തമായ ഒരു വിപ്ലവം പാലിയും വിളമ്പരാണ് പൂജ ചെയ്യാനുള്ള അധികാരവും അത് പൈതൃകമല്ല അത് പഠിച്ച ഏതൊരാൾക്കും ചെയ്യാം അപ്പോൾ നമ്മളെല്ലാം അങ്ങനെയാണ് അപ്പം നമ്മളിപ്പോൾ അച്ഛൻ ഡോക്ടറായ ഒരാൾ അച്ഛൻ ഡോക്ടറാണ് മകൻ ഡിഗ്രി കഴിഞ്ഞിട്ടില്ല അച്ഛൻ മരിച്ചാൽ ആ ഡിഗ്രി കഴിയാത്ത മോൻ്റെ അടുത്ത് നമ്മൾ ചികിത്സിക്കാൻ പോകില്ല അയാൾ അച്ഛൻ ഡോക്ടറായിരുന്നു ആയിരുന്നു അപ്പോൾ അയാളെടുത്ത് പോകാൻ നമ്മൾ പറയാറില്ല അവിടെ അയാൾക്ക് അറിവുണ്ടോ നോക്കുക അപ്പോൾ ഏതെങ്കിലും സാധാരണ കർഷകൻ്റെ മകൻ എം ബി ബി എസ് കാരണം ആയാലും അയാൾക്ക് ചികിത്സിക്കാൻ പോകും കാരണം അയാൾക്ക് അറിവുണ്ടോ എന്നാണ് നോക്കുക പക്ഷേ ഇവിടെ പൂജ ചെയ്യുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ ഇത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ പലപ്പോഴും അയാൾക്ക് അറിവുണ്ടോ എന്നല്ല നമ്മൾ നോക്കുക അയാളുടെ പിതൃ പാരമ്പര്യത്തെയാണ് നോക്കാറ് അപ്പോൾ ആ പിതൃ പാരമ്പര്യം അല്ല നോക്കേണ്ടത് അറിവുണ്ടോ അല്ലെങ്കിൽ അയാൾക്ക് ആ വിഷയത്തിൽ ജ്ഞാനമുണ്ടെങ്കിൽ സ്വീകരിക്കാം എന്നുള്ളതാണ് വിഷയം പ്രാക്ടിക്കലി കുടുംബത്തെ അത് ചെയ്തു പോകുന്നത് കണ്ട

ഇപ്പോൾ പൂജ ചെയ്യാനുള്ള ഒരു ധാരണ അതേ ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെതല്ല പഠിച്ച ഏതൊരാൾക്കും ചെയ്യും നമ്മളെ ഈശ്വരൻ്റെ ഇടയ്ക്ക് വേറൊരാൾ വേണമെന്നില്ല നമുക്ക് നേരിട്ട് പൂജ ചെയ്യാനുള്ള അധികാരമുണ്ട് എന്ന് ഉള്ള പ്രഖ്യാപനം അത് മാധവിജി സമരം ചെയ്ത് ഒരു ഉച്ചയ്ക്ക് പ്രഖ്യാപിച്ച അല്ല ഇവിടുത്തെ പുരോഹിതന്മാരെ കൊണ്ട് അവരെ വിളിച്ച് അവരെ അനവധി പ്രാവശ്യം അവരെ കണ്ട് അവരെ കൺവിൻസ് ചെയ്ത് ഇവിടുത്തെ പുരോഹിതരാണ് പാലിയ വിളംബരം നടപ്പിലാക്കിയത് അത് വളരെ ഉയർന്ന ഒരു ചിന്തയാണ് അത് സമൂഹത്തിനോട് സംഘർഷമല്ല സമന്വയ സമന്വയം അതായത് അവരെ ബോധ്യപ്പെടുത്തിയിട്ടാണ് അവരെ കൊണ്ട് തന്നെ ആരാണോ ഇതിനെ എതിർ നിൽക്കാൻ സാധ്യതയുള്ളത് അവരെ കൊണ്ട് അത് നടപ്പിലാക്കി എന്നുള്ളതാണ് മാധവജീൻ്റെ മഹത്വം സമൂഹത്തിൽ ഒരു ക്ഷോഭം ക്രിയേറ്റ് ചെയ്യാതെ വളരെ നിശബ്ദമായി വലിയൊരു വിഭവം ഉണ്ടാക്കി അവിടെ എതിർപക്ഷിയില്ല ഒരാൾ സമാജത്തിന് പൂർണ്ണമായും മാറ്റം വരുത്തുകയാണ് അപ്പം ആ ഒരു ആശയത്തെ പിന്തുടർന്നാണ് എൻ്റെ ഗുരുനാഥൻ അഴകത്തെ ശാസ്ത്രക്ഷമ്പ ഒരുപാട് ധാരാളം അബ്രാഹ്മണരായ ആൾക്കാർക്ക് ആ പൂജ പഠിപ്പിക്കുകയും അന്തരീക്ഷ കൊടുക്കുകയും അവരൊക്കെ ആ തലത്തിലേക്ക് ഉയർത്തുകയും ചെയ്തിട്ടുണ്ട് ആ ഒരു പാത പിന്തുടർന്നാണ് ഞാനും ഇപ്പോൾ ചെയ്യുന്നത് നമ്മൾക്ക് ഏതാണ്ട് കൊറോണ കാലത്ത് ഏതാണ്ട് ഓൺലൈനായിട്ട് നമ്മൾ വെറുതെ ഒരു വീട്ടിലെ അച്ഛനും അമ്മയും മക്കളൊക്കെ ഒരുമിച്ചിരുന്ന് പൂജ ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിൽ നമ്മൾ മഹാലക്ഷ്മി പൂജ പഠിപ്പിച്ചു കാരണം ഇന്ദുവിന് ഇനി ആവശ്യമുള്ള ആത്മവിശ്വാസവും സമ്പത്തുവാണ് അതിനുവേണ്ടി ഋഷീശ്വര്മാർ തന്നാണ് മഹാലക്ഷ്മിയെ ഏതാണ്ട് ഒരു ഇരുപത് ഇരുപത്തയ്യായിരം ഫാമിലി അത് പഠിച്ച് നിരന്തരം ചെയ്യാൻ തുടങ്ങി അപ്പോൾ അവരുടെ ആഗ്രഹമാണ് അവർക്ക് ഗണപതി ഹോമം പഠിക്കണം അവരുടെ താല്പര്യപ്രകാരമാണ് മറ്റ് പൂജകളൊക്കെ അവരെ പഠിപ്പിച്ചത് അങ്ങനെയാണ് ദേവി മഹാത്മ്യം ചണ്ഡികാ യാഗം നമുക്കറിയാം മൂകാംബിയൊക്കെ നടക്കുന്ന ചണ്ഡികാ യാഗം നമുക്ക് വളരെ നേരത്തെ ബുക്ക് ചെയ്താൽ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് അപ്പോൾ ദേവി മഹാത്മ്യം പഠിക്കാൻ കുറേ അമ്മമാർ തയ്യാറാവുകയും അങ്ങനെ യു എയിൽ ആദ്യമായിട്ട് നൂറ്റി അമ്പതോളം അമ്മമാർ ദേവി മഹാത്മ്യം പഠിച്ച് മഹാചണ്ഡി യാഗം അവർ യാഗം ചെയ്യാൻ പഠിച്ച് സ്ത്രീകൾ പൗരോഹിത്യത്തിൽ മുമ്പിൽ ഇരുന്നു കൊണ്ട് യാഗം ചെയ്തു അത് വലിയ ഒരു ഒരു മാറ്റം തന്നെയാണ് കാരണം സ്ത്രീകൾ തപസ് ചെയ്യാൻ തുടങ്ങിയാൽ ആ കുടുംബത്തിൽ അത്രയധികം മാറ്റം ഉണ്ടാകും കാരണം സ്ത്രീകളുടെ ഇച്ഛാശക്തിയും ആ ഒരു ആർജവും ആ കുടുംബത്തെ ഒരുപാട് സഹായിക്കും അതുകൊണ്ട് നമ്മളെ പൂർവിക പൂർവികരായിട്ടുള്ള അമ്മമാരൊക്കെ തപസ് ചെയ്യുന്നവരായിരുന്നു ഇടക്കാലത്ത് എവിടെയോ വെച്ച് നമുക്ക് ആ തപസ് നഷ്ടപ്പെട്ടു വയ്താം അപ്പോൾ പൂജ ചെയ്യാനുള്ള അധികാരം എല്ലാവർക്കും എന്ന് മാത്രമല്ല സ്ത്രീകൾക്ക് പോലും പൗരോഹിത്യത്തിലിരുന്നതുകൊണ്ട് പൂജ ചെയ്യാൻ സാധിക്കും എന്നുള്ളത് സമാജത്തെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അത് യു എയിൽ നടന്നു കേരളത്തിൽ നടന്നു അതുപോലെ അമേരിക്കയിൽ നമ്മൾ ഹൂസ്റ്റണിലും അറ്റ്ലാന്റയിലും ന്യൂയോർക്കിലും അവിടെ പോയി അവിടുത്തെ ആൾക്കാരെ പഠിപ്പിച്ച് അവർ ആചാര്യസ്ഥാനത്തിരുന്നു കൊണ്ട് മഹായാഗങ്ങൾ നടന്നു അടുത്ത മാസം അമേരിക്കയിൽ വീണ്ടും ശതചണ്ഡി യാഗം നടക്കാൻ പോവാണ് നൂറ് പേർ ദേവിഭാദ്യം പഠിച്ച് നൂറുപേരും ആചാര്യസ്ഥാനത്തിരുന്നു കൊണ്ട് യാഗം ചെയ്യുക എന്നുള്ളതാണ് ഇവൺ ആ യാഗം ചെയ്ത വീട്ടിലെ അച്ഛൻ്റെ അമ്മേൻ്റെ മക്കൾ അവർ നാളെ അഭിമാനത്തോടു കൂടി പറയും എൻ്റെ അച്ഛനും അമ്മയൊക്കെ യാഗം ചെയ്തിട്ടുണ്ട് ഞങ്ങളെ വീട്ടിൽ എല്ലാ മാസവും ചണ്ടിക യാഗം നടന്നിരുന്നു ഒരു യാഗം ചെയ്യുന്ന പരമ്പരയാണ് അല്ലെങ്കിൽ പാരമ്പര്യമുള്ളവരാണ് തപസ് ചെയ്യുന്ന പാരമ്പര്യമുള്ളവരാണ് ഉള്ളവരാണ് ഞങ്ങൾ എന്ന് അടുത്ത തലമുറയ്ക്ക് അഭിമാനത്തോടുകൂടി പറയാൻ പറ്റും നമ്മളെ തലമുറയ്ക്ക് അങ്ങനെ പറയാൻ സാധിക്കില്ല കാരണം നമ്മളെ തലമുറ യാഗം ചെയ്തിട്ടില്ല അവർ അമ്പലങ്ങളിൽ പോയി തൊഴുത് പ്രസാദം വാങ്ങി കർപ്പൂരാരാധിച്ച് ദക്ഷിണ കൊടുത്ത് പോകുന്ന ആൾക്കാരാണ് അപ്പം അതിൽ നിന്ന് മാറി വരുന്ന തലമുറയ്ക്ക് ഞങ്ങളെ പൂർവീകർ യാഗം ചെയ്തവരാണെന്ന് പറയാനുള്ള ആർജവും ഈ ഒരു പ്രവൃത്തിയിലൂടെ അടുത്ത തലമുറയ്ക്ക് കിട്ടിയെന്നുള്ളതാണ് വലിയൊരു സന്തോഷം ഈ യാഗം ചെയ്യാനുള്ള അധികാരം സകലർക്കും നൽകുന്നു എന്ന് പറയുന്ന വളരെ വിപ്ലവകരമായിട്ടുള്ള ഒരു കാര്യം പറയുമ്പം അതിന് താഴെയും നെഗറ്റീവായിട്ടുള്ള കമൻ്റുകൾ പറയുന്ന മനുഷ്യരുണ്ട് ഇനി ഇത് നിഷേധിച്ചാൽ തീർച്ചയായിട്ടും അത് തെറ്റാണെന്നുള്ള നിലയ്ക്ക് അതിനെതിരെയും പറയുന്നവരുണ്ട് അപ്പം അവസരം കിട്ടുമ്പോൾ അതിനെ വേറൊരർത്ഥത്തിൽ വ്യാഖ്യാനിച്ച ആക്രമിക്കാം അവസരം നിഷേധിച്ചാൽ നിഷേധിച്ചതിൻ്റെ പേരിൽ ആക്രമിക്കുക അപ്പോൾ എന്ത് ചെയ്താലും നെഗറ്റിവിറ്റി മാത്രം പറയാൻ കരുതിയിരിക്കുന്ന ആൾക്കാർക്കിടയിലേക്ക് ഈ ആധുനിക കാലത്ത് ഈ ആചാരങ്ങളുടെ പ്രസക്തി എങ്ങനെയാണ് വ്യക്തിയെ എംപവർ ചെയ്യുന്നത് അതുകൊണ്ട് ഒരു വ്യക്തിയുടെ അയാൾ അദ്ദേഹത്തിന് സമൂഹത്തിന് ദ്രോഹം ചെയ്യുന്നില്ലെങ്കിൽ ഇത്തരം ആചാരങ്ങൾക്ക് അദ്ദേഹത്തിന് അതിനൊരു എംപവർമെൻ്റ് ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ അനുവദിക്കുന്ന ഒരു ജനാധിപത്യം നമ്മുടെ നാട്ടിൽ ആവശ്യമുള്ളതാണ് പക്ഷെ അത് പൊതുവെ കാണാറില്ല അത് അതങ്ങ് ശ്രദ്ധിച്ചിട്ടുണ്ടോ അതായത് അവകാശം വേണം എന്നാൽ അത് കൊടുക്കുകയാണെങ്കിൽ ഇത് പഴയമായ തിരിച്ചു കൊണ്ടുവന്നിട്ട് അടിച്ചേൽപ്പിക്കലാണെന്ന് പറയുകയും ചെയ്യും ഒന്നുമില്ലെങ്കിൽ ആ വാദം അതല്ലെങ്കിൽ ഇരവാദം അതായത് നിങ്ങളെ ചോദ്യങ്ങളെ നിങ്ങൾ ഇപ്പോഴും ഭാര്യയെ തല്ലാറുണ്ടോ എന്ന് ചോദിക്കുന്ന മാതിരിയാണ് ഇപ്പം ഉണ്ട് എന്ന് പറഞ്ഞാൽ ഉണ്ട് എന്നാണ് എന്ന് പറഞ്ഞാൽ ഇപ്പം തല്ലുന്നില്ല നേരത്തെ തല്ലേമാരിലൊരു ചോദ്യമാണ് സത്യത്തിൽ ലോകം ആവശ്യപ്പെടുന്ന മാറ്റമാണ് നമുക്ക് നമ്മളിപ്പം നിർബന്ധിച്ച് ചെയ്യുന്ന ഒരു കാര്യമല്ല നമ്മൾ ആരെയും ഫോഴ്സ് ചെയ്യുന്നില്ല അതെ ഓരോ ആൾക്കാര് വരികയും അവർ ചെയ്യുകയും അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ കാണുകയും ചെയ്യുമ്പോൾ പുതിയൊരു തലമുറ ഞാൻ പറഞ്ഞല്ലോ വരുന്നൊരു തലമുറ പഴയ തലമുറ അന്ധവിശ്വാസം ഉള്ളവരല്ല കുറച്ചും കൂടി കാര്യങ്ങളെ പോസിറ്റീവായിട്ട് കാണുന്ന ആൾക്കാരാണ് പിന്നെ നേരത്തെ പറഞ്ഞാൽ നമ്മൾ എന്ത് കാര്യം ചെയ്താലും ഈ പറയുന്ന നെഗറ്റീവായ കാര്യങ്ങൾ ആൾക്കാർ കാണാം ഒരു പക്ഷേ നെഗറ്റീവ് പോസ്റ്റ് ഇടുന്ന പോസ്റ്റ് ഇടാൻ വേണ്ടിയിട്ടുള്ള ജോലിക്കാർ വരെ ഉണ്ട് എന്ന് എന്നായിരിക്കും പലപ്പോഴും തോന്നിയിട്ടുള്ളത് കാരണം അവരെ പണി നമ്മൾ ഏതെങ്കിലും പോസ്റ്റ് ഇടുമ്പോഴേക്ക് ശമ്പളം വാങ്ങി നെഗറ്റീവായ കമൻ്റുകൾ മാത്രം ഇടുക അങ്ങനത്തെ തസ്തിക വരെ ഉണ്ട് എന്ന് തോന്നും അത് ചില പ്രത്യേക സംഘടനകളുടെയോ ചില പ്രത്യേക വിഭാഗത്തിൻ്റെയൊക്കെ നിലനിൽപ്പിൻ്റെ വിഷയമാണ് നമ്മളതിനെ കെയർ ചെയ്യാതിരിക്കുക നമുക്ക് വലിയ സ്വപ്നങ്ങളുണ്ട് വലിയ കാര്യങ്ങൾ ചെയ്യാണ്ട് അപ്പോൾ നമ്മൾ ഇത്തരം കാര്യങ്ങളോട് തല്ലുകൂടാനോ അതിനോട് പ്രതികരിക്കാനോ നമുക്ക് സമയമല്ല ആ സമയം കൂടി ഈ പോസിറ്റീവായിട്ട് ഇതിനെടുക്കുന്ന ആൾക്കാരോട് സംവദിക്കുക എന്നുള്ളതാണ് പിന്നെ കേവലം നമ്മളൊരു യാഗം ചെയ്യുക എന്നുള്ള ചെയ്യുന്നത് ആ യാഗം ചെയ്യുന്ന സമയത്ത് എന്താണ് യാഗം യാഗത്തിൻ്റെ ഉദ്ദേശം എന്താണ് അപ്പോൾ അതിൻ്റെ അകത്ത് ചണ്ഡികാ യാഗം തിരഞ്ഞെടുക്കാനുള്ള കാരണം അതിൻ്റെ അകത്ത് സുവാസിനി പൂജ നവകന്യക പൂജ ഒക്കെ ഉണ്ട് അപ്പോൾ കേവലം നമ്മൾ പൂജ ചെയ്ത് പോകല്ല അവിടെ കൃത്യമായി മൈക്ക് വെച്ച് ഇതെന്താണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കൊടുക്കും അപ്പോൾ സ്ത്രീകൾ ബഹുമാനിക്കപ്പെടേണ്ടവരാണ് എന്നുള്ളൊരു മെസ്സേജ് സുഹാസിനി പൂജയിലുണ്ട് അതുപോലെ കുട്ടികൾ പൂജിക്കപ്പെടേണ്ടവരാണ് എന്നുള്ളൊരു മെസ്സേജ് ഉണ്ട് അപ്പോൾ നമ്മളിടയ്ക്ക് നമ്മളെ കുട്ടികൾ ഈശ്വരൻ്റെ അവതാരമാണ് അല്ലെങ്കിൽ ആ രീതിയിൽ അവരെ കാണണം അല്ലെങ്കിൽ നമ്മളെ ആഗ്രഹങ്ങൾ ഫുൾഫിൽ ചെയ്യാനുള്ള ഒരു വസ്തുവായിട്ടല്ല കുട്ടികളെ കാണണ്ടത് ഈ നമ്മളിലൂടെ ഭൂമിയിൽ വന്ന ഒരു ചൈതന്യമാണ് ഈശ്വരൻ്റെ ചൈതന്യം തന്നെയാണ് ഇടയ്ക്ക് അതിനെ ബഹുമാനിക്കാനും അതിനെ നമസ്കരിക്കാനും മനസ്സുകൊണ്ട് അതിനെ ബഹുമാനിക്കാനൊക്കെ മനുഷ്യൻ തയ്യാറാകുമ്പോഴാണ് ആ ആ കുട്ടികളും അമ്മയും തമ്മിലുള്ള ബോണ്ടിങ് ശക്താവുക അതിൻ്റെ പവർഫുൾ യാഗങ്ങൾ എല്ലാ യാഗത്തിലും മെസ്സേജ് ഉണ്ട് അപ്പം അത് കേവലം സാമൂഹികമായ വലിയൊരു മെസ്സേജ് കൊടുക്കുന്നതാണ് യാഗങ്ങൾ അതുകൊണ്ടാണ് മറ്റെന്താന്ന് വെച്ചാൽ വ്യക്തി വീട്ടിലിരുന്നിട്ട് ഈശ്വരനെ ആരാധിച്ചാൽ മതി നമ്മളതിനെ പ്രോത്സാഹിപ്പിച്ചാൽ മതി എന്തിനാണ് ഗ്യാദർ ചെയ്യുന്നത് സമാജം ഒരുമിച്ച് കൂടി ഇത്തരം പൂജകൾ ചെയ്ത എന്തിനാണെന്ന് വെച്ചാൽ ആ മെസ്സേജ് സമാജത്തിലേക്ക് മുഴുവൻ വലിയൊരു ഉദ്ദേശം ഇത്തരം ക്രിയകളിലൂടെ മെസ്സേജിനെയാണ് കൈമാറിയിട്ടുള്ളത് അപ്പോൾ ആ ക്രിയകൾ കൃത്യമാണെങ്കിൽ മെസ്സേജ് കൃത്യമായി കൺവേ ചെയ്യപ്പെടും കൺവേ ചെയ്യപ്പെടും പലപ്പോഴും നമ്മൾ ഈ ക്രിയകൾ സ്വകാര്യമായി അല്ലെങ്കിൽ ഒരു ചടങ്ങിന് മാത്രം പ്രാധാന്യം കൊടുത്ത് പോകുമ്പോൾ പോവാൻ പോയി മെസ്സേജ് കൺവേ ചെയ്യപ്പെടാറില്ല മാത്രം നടക്കും ആ തരം സ്ഥലങ്ങളിൽ ഇത്തരം ചർച്ചകൾ വരാറുണ്ട് എന്തിനാണ് ഇത്രയും പൈസ ചിലവാക്കുന്നത് മനുഷ്യമാർ പട്ടിണി നടക്കുമ്പോൾ ഇത്രയും പൈസ കത്തിച്ച് കളയണോ തുടങ്ങിയ ചർച്ചകളൊക്കെ അത്തരം സ്ഥലങ്ങളിൽ നടക്കും കാരണം അതെന്താണ് ചെയ്യുന്നതെന്ന് ചെയ്യുന്ന ആൾക്കും ചെയ്യപ്പെടുന്ന ആൾക്കും കാണുന്ന ആൾക്കും മനസ്സിലാവുന്നില്ല എന്നാലും വരുന്ന ആൾക്കാർക്ക് അത് മനസ്സിലായാൽ അവിടെ ഇത്തരം യാതൊരു ചോദ്യങ്ങൾക്കും യാതൊരു പ്രസക്തിയും ഇല്ല കാരണം അത്രയും വലിയ മഹത്തായ മെസ്സേജ് ഇതുപോലത്തെ ഒരു ക്രിയ സമാ സമാജത്തിൽ സ്പ്രെഡ് ചെയ്യുന്നുണ്ട് അത് പറഞ്ഞപ്പോഴാണ് അങ്ങ് കുറേ ഇൻ്റർനാഷണൽ ഫോറമുകളിൽ കുറേ വേദികളിൽ ഈ ഭാരതീയമായ ആചാരങ്ങളുടെ ശാസ്ത്രീയത അവതരിപ്പിച്ചുകൊണ്ടുള്ള പേപ്പറുകൾ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട് അത് ഏതൊക്കെയാണെന്നൊന്ന് ഞാൻ എൻ്റെ സബ്ജക്റ്റ് ഷോഡശ സംസ്കാരങ്ങൾ എന്ന് പറയുന്ന സുപ്രജ നല്ല കുട്ടികളുണ്ടാക്കി കൊണ്ടുവരാൻ പറ്റുമെന്നുള്ള ഭാരതത്തിൻ്റെ ഒരു ചിന്തയാണ് ഞാൻ ആ ജർമ്മനിയിലാണ് ഒരിക്കലും അവതരിപ്പിച്ചിട്ടുള്ളത് വലിയ സ്വീകാര്യതയായിരുന്നു അത് കാരണം വളരെ താല്പര്യത്തോടു കൂടിയാണ് അത് അവർ കേട്ടത് ഒരു പക്ഷേ ഞാൻ ആ പ്രസൻറ്റേഷൻ ചെയ്യുന്നതിന് മുമ്പേ ജർമ്മനിയിലൊക്കെ അത്തരത്തിലുള്ള ചിന്തകൾ തുടങ്ങിയിട്ടുണ്ട് അവർ ഗർഭിണികൾക്ക് വേണ്ടി അവിടെ നേഴ്സറി തുടങ്ങുന്നുണ്ട് ഗർഭിണികളോട് ഗർഭിണികളെ അവർ പറയുന്ന മ്യൂസിക് കളിപ്പിച്ച് ഭക്ഷണം കഴിപ്പിച്ച് ആ സമയത്തുള്ള ചിന്തകളെ ശ്രദ്ധിച്ച് നല്ല കുട്ടികൾ അവരുണ്ടാക്കിയെടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് ലോകത്തിന് മുഴുവൻ ഈ ആശയം കിട്ടിയത് ഭാരതെന്നാണ് പക്ഷേ ആ ഭാരതം പിന്നെ അതിനെ എത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എന്ന് അറിയില്ല അതുകൊണ്ട് അംഗീകരിച്ചിട്ട് അവർ വലിയ പുതിയ പേരിൽ വരുമ്പം വലിയ പേരിട്ട് കോഴ്സായിട്ട് പറയുമ്പം നമ്മൾ ചിലപ്പോൾ അതിന് വലിയ കാശ് കൊടുത്ത് ഇരുപത്തയ്യായിരം മുപ്പതിനായിരം അമ്പതിനായിരമൊക്കെ കാശ് കൊടുത്ത് നമ്മൾ ചിലപ്പോൾ അത് ആ കോഴ്സ് പഠിക്കാൻ പോകും അതെ അത് നമ്മളെ ചരകനും സുശ്രുതനും വളരെ കൃത്യമായിട്ട് ഇവിടെ പറഞ്ഞു വെച്ച കാര്യങ്ങളാണ് അപ്പം അത് ലോകം മുഴുവൻ ഇപ്പോഴും ഭാരതത്തിലേക്ക് ഉറ്റുനോക്കുന്നത് അറിവിന് വേണ്ടി തന്നെയാണ് കാരണം അത്രയും അറിവിൻ്റെ ഒരു അക്ഷയ ഖനിയാണ് ഭാരതം അത് എവിടെയും പോയിട്ടില്ല ആ ശരിയായ രീതിയിൽ പറഞ്ഞു കൊടുക്കുന്ന കാലഘട്ടത്തിനനുസരിച്ച് അതിനെ പറഞ്ഞു കൊടുക്കുന്ന ഒരു രീതി വന്നാൽ തീർച്ചയായിട്ടും ഇനിയും ലോക ലോകം മുഴുവൻ ഭാരത്തെ ആശ്രയിക്കും ഈ വിഷയത്തിൽ ശരിയായ രീതിയിൽ പറഞ്ഞു കൊടുക്കാനുള്ള ഒരു വേദി അങ്ങ് പറഞ്ഞ പോലെ ഒരു നിയോഗം പോലെ രൂപപ്പെട്ടതാണ് ഋതംബര ആശ്രമം അതെ അതിനെക്കുറിച്ച് കൂടുതൽ പറയാം ഋതംബര സത്യത്തിൽ ഞങ്ങൾ ട്രെയിനിങ് ധാരാളം ഓഫ്ലൈൻ ട്രെയിനിങ്ങുകൾ ഉണ്ടായിരുന്നു ഈ കൊറോണയ്ക്ക് മുമ്പ് ഇപ്പം ഈ ബിഫോർ ക്രൈസ്റ്റ് ആഫ്റ്റർ എന്നൊക്കെ പറയുന്നത് പോലെ ഇപ്പം നമ്മൾ പറയുന്നത് കൊറോണ ആണല്ലോ അപ്പോൾ കൊറോണയ്ക്ക് മുമ്പ് ധാരാളം ഓഫ്ലൈൻ കോഴ്സുകളൊക്കെ ഉണ്ടായിരുന്നു കൊറോണയോട് കൂടിയാണ് നമ്മൾ ഓൺലൈൻ കോഴ്സുകളിലേക്ക് കൂടുതൽ കുറച്ചും കൂടി ശ്രദ്ധിക്കപ്പെട്ടത് ആ സമയത്ത് ക്ലാസ്സുകളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് സ്ഥലം പലപ്പോഴും നമ്മൾ ഏതെങ്കിലും ഹോട്ടലോ അല്ലെങ്കിൽ സ്ഥലങ്ങളൊക്കെ വാടകയ്ക്ക് എടുത്തിട്ടാണ് ചെയ്തിരുന്നത് അവിടെ പല ബുദ്ധിമുട്ടുകളും നമുക്കുണ്ടാവും നമ്മൾക്ക് സ്വന്തമായിട്ടൊരു സ്ഥലം വേണം എന്നുള്ള നിലയ്ക്കാണ് റിദംബര എന്നുള്ളൊരു കൺസെപ്റ്റ് വരുന്നത് അതിന് വാഗമണിൽ ഒരു സ്ഥലം രണ്ടേക്കർ സ്ഥലം എടുക്കണം എന്ന് കരുതി പോയത് പക്ഷേ എടുത്തപ്പോഴാണ് മനസ്സിലായത് ഋതംബര എന്ന് പേരിട്ടു ആ ഋതംബരയ്ക്ക് സ്വന്തമായ ഒരു ആത്മാവുണ്ട് എന്ന് ഞങ്ങൾക്ക് തിങ്ങൾ തിരിച്ചറിയേണ്ടായിരുന്നു പിന്നീട് റിദംബരേൻ്റെ വളർച്ചയ്ക്കൊപ്പം ഞങ്ങൾ ഓടിയെത്തുകയാണ് അത്രയും വലിയ രീതിയിൽ ഋഥംബര വളർന്നുകൊണ്ടിരിക്കുകയാണ് സമാജത്തിലെ വളരെ വലിയ പൊസിഷനിലുള്ള ആൾക്കാർ നമ്മളോട് ചേരുകയും ലാലേട്ടനെ പോലുള്ള ജയസൂര്യയെ പോലുള്ള കെ കെ മുഹമ്മദ് സാറിനെ പോലുള്ള ധാരാളം പേര് ഈ റദംബര എന്ന് പറയുന്ന ആശയത്തോട് ചേർന്ന് നിൽക്കുകയും നമ്മളെ കോഴ്സ് തന്നെ കഴിഞ്ഞ കുറേ പേര് ഈ അസോസിയേറ്റ് ചെയ്യുകയും അവിടെ അറുപത്തിനാലോളം വീടുകൾ ഉണ്ടാക്കുക ലോകത്തുള്ള മുഴുവൻ ആൾക്കാർക്ക് വിശ്വശാന്തിക്കൊരിടം എന്നാണ് നമ്മൾ റദംബരയ്ക്ക് പേരിട്ടുള്ളത് അവിടെ വന്ന് ജീവിതം പഠിക്കുക എന്നുള്ളതാണ് എങ്ങനെ ജീവിക്കാം അപ്പം നമുക്ക് ജീവിതത്തെ പഠിപ്പിക്കാനുള്ള ഒരു സംവിധാനം പലപ്പോഴും കിട്ടാറില്ല ജീവിക്കാനുള്ള അറിവ് അക്കാഡമിക്കലി നമ്മളെ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ് ഭാര്യയോട് പെരുമാറേണ്ടത് എങ്ങനെയാണ് ഭർത്താവിനോട് പെരുമാറേണ്ടത് എങ്ങനെയാണ് കുട്ടികളെ വളർത്തേണ്ടതൊന്നും സ്കൂൾ നമ്മളെ പഠിപ്പിച്ചിട്ടില്ല അത്തരത്തിൽ ജീവിതം ഏറ്റവും മനോഹരമായി ജീവിക്കാൻ വേണ്ടി ആൾക്കാരെ പ്രാപ്തനാക്കാൻ വേണ്ടിയിട്ടുള്ള അറിവുകൾ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പ്രദംബര ആരംഭിച്ചിട്ടുള്ളത് ഈശ്വരാനുഗ്രഹം കൊണ്ട് നമുക്ക് പിന്നീട് പ്രദംബരൻ്റെ വളർച്ച വലിയ രീതിയിൽ മുന്നേറുകയും ഇന്ന് ഏതാണ്ട് മെയിൻ ക്യാമ്പസ് തന്നെ പത്ത് പതിനഞ്ച് ഏക്കറോളം നിൽക്കുന്ന മെയിൻ ക്യാമ്പസ് പിന്നെ നമ്മളവിടെ ഒരു റിജുവിനേഷൻ സെൻറ്റർ ഒരു ഡി അഡിക്ഷൻ സെൻറ്റർ എന്നുള്ള നൽകിയ റിജുവിനേഷൻ സെൻ്റർ പിന്നെ അവിടെ ഒരു വലിയ ബുദ്ധൻ നമ്മളെ സങ്കല്പത്തിലാണുള്ളത് ബുദ്ധൻ്റെ പണി ഏതാണ്ട് രണ്ട് വർഷമാണ് കഴിയുമ്പോഴേക്കും സ്റ്റാർട്ട് ചെയ്യുള്ളൂ ഒരു അറുപത്തിനാലടിയുള്ള ബുദ്ധൻ ഒരു സോവാർപ്പ എന്ന് പറയുന്ന ഒരു ആയുഷിൽ വരുന്ന ഒരു ബുദ്ധ ട്രഡീഷണൽ വൈദ്യാണ് ഒരു ചികിത്സാ സെൻറ്റർ അവിടെ ഇപ്പം നമുക്കൊരു കളരി താരയുടെ ക്ഷേത്രമുണ്ട് അതുപോലെ തന്നെ ഒരു കാലഭൈരവൻ്റെ പ്രതിഷ്ഠയുണ്ട് ഒരു ഹാള് ഇതൊക്കെയായിട്ട് നടക്കുന്ന അവിടെ ഈയിടെ നമുക്ക് ഭാരത സർക്കാരിൻ്റെ ഐ കെ എസ് ഇന്ത്യൻ നോളജ് സിസ്റ്റം ഐ കെ എസ് ഭാരതീയമായ ആ ശാസ്ത്രങ്ങളെ പ്രചരിപ്പിക്കാനുള്ളൊരു സെൻറ്റർ എനിക്ക് തോന്നുന്നു ഭാരതത്തിൽ മൂന്ന് സെൻറ്ററേ ഉള്ളൂ അതിലൊരു സെൻറ്റർ റിദംബരയാണ് അവിടെ അഭിനവ് അഭിനവ ഗുപ്ത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം അതിന് ഭാരതീയമായ ആ പദ്ധതികൾ പഠിപ്പിക്കാൻ ലോകത്തുള്ള മുഴുവൻ ആൾക്കാരെയും പഠിപ്പിക്കാനുള്ളൊരു കേന്ദ്രമാണ് അക്കാഡമിക്കലി പഠിപ്പിക്കാനുള്ളൊരു കേന്ദ്രമാണ് അപ്പം അത് ജയനന്ദകുമാർ നന്ദേട്ടൻ കഴിഞ്ഞ വിജയദശമി ദിവസം അതിൻ്റെ തറക്കല്ലിട്ടു അതിൻ്റെ ഭാഗമായിട്ട് ഈ ഈ ശിവരാത്രിക്ക് നമ്മൾ രാജാനക പുരസ്കാരം ആദ്യത്തെ പുരസ്കാരം കൊടുക്കുകയാണ് അത് കൊടുക്കുന്നത് വൈസ് പ്രസിഡൻ്റ് ഓഫ് ഇന്ത്യ ആണ് അതിന് വരുന്നത് ശിവരാത്രിക്ക് വരും മാർക്ക് ഡെസ്കോസ്കി എന്ന് പറയുന്ന ഒരു വലിയ സ്കോളർക്ക് ഒരു കാശ്മീര ശൈവത്തിലുള്ള വളരെ സ്കോളർക്കാണ് നമ്മളത് കൊടുക്കുന്നത് ആ തരത്തിലേക്ക് ഒരു ഒരു പക്ഷേ ഒരു വിളിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളൊരു കേവലം നമ്മൾ വിളിച്ചപ്പോൾ ഇന്ത്യൻ വൈസ് പ്രസിഡൻ്റ് നമ്മളടുത്തേക്ക് വന്ന് ഈ ഒരു പദ്ധതിയിൽ പങ്കെടുക്കാമെന്ന് നമ്മളോട് സമ്മതിക്കെ ചെയ്തത് ആദംബരേൻ്റെ ഒരു മഹത്വം ഒരുപക്ഷെ നമ്മൾ നമ്മളെ ഉദ്ദേശശുദ്ധി വളരെ വലുതായതുകൊണ്ടാണ് ഭാരതീയമായ ശാസ്ത്രങ്ങളെയാണ് നമ്മളെ പ്രചരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള ഒരൊറ്റ കൊണ്ടാണ് ഇത്തരത്തിൽ വലിയ കാര്യങ്ങൾ റിദംബരയെ അന്വേഷിച്ച് വരുന്നത് ഇന്ന് ലോകത്തിൽ നമ്മൾ അഭിനയഗുപ്ത തുടങ്ങിയ സമയത്ത് നമ്മൾ ഗ്ലോബലി എല്ലാ സ്കോളേഴ്സിനും യൂണിവേഴ്സിറ്റികളുമൊക്കെ കത്തയക്കുകയും എല്ലാവരുടെ ഭാഗത്തു നിന്നും വളരെ പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസാണ് എല്ലാ തരത്തിലുള്ള സപ്പോർട്ടും സഹായങ്ങളും അവർ നമുക്ക് ഓഫർ ചെയ്തിട്ടുണ്ട് വലിയൊരു യൂണിവേഴ്സിറ്റി തലത്തിലേക്ക് നമുക്ക് റിതംബര ഭാരതീയമായ തത്വശാസ്ത്രത്തെ അക്കാഡമിക്കലി തത്വശാസ്ത്രപരമായി പ്രചരിപ്പിക്കാനുള്ളൊരു വേദിയായിട്ട് വളരെ പെട്ടെന്ന് തന്നെ മാറും എന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രതീക്ഷ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന കോഴ്സുകൾ എന്തൊക്കെയാണ് ഏതൊക്കെ നമ്മൾ കോഴ്സുകൾ നടത്തിയത് ധാരാളം കോഴ്സുകൾ അപ്പോൾ കൂടുതലും ഓൺലൈൻ ക്ലാസ്സുകളാണ് ഇപ്പോൾ നടക്കുന്നത് അതിൻ്റെ ഓഫ്ലൈൻ ക്ലാസ്സുകൾ ഇപ്പോൾ പാതഞ്ജല യോഗസൂത്രം നടക്കുന്നു അതുപോലെ സൗന്ദര്യ ഒരു എല്ലാ മാസവും സൗന്ദര്യ ക്യാമ്പ് മൂന്ന് ദിവസത്തെ ക്യാമ്പ് നടക്കുന്നുണ്ട് ഭാരതീയമായ പദ്ധതികളെ ഇപ്പം ഭാരതം ആയിക്കോട്ടെ ഭാഗവതമായിക്കോട്ടെ പാതഞ്ജലിക സൂത്രമായിക്കോട്ടെ അതുപോലെ വിജ്ഞാന ഭേരതന്ത്രം തുടങ്ങിയ ഭാരതീയമായ ടെക്സ്റ്റുകളെ ബേസ് ചെയ്തുകൊണ്ട് വർക്ക്ഷോപ്പുകൾ വർക്ക്ഷോപ്പുകൾ ധാരാളമായി നടക്കുന്നുണ്ട് ഒരുപാട് കോഴ്സുകൾ റദംബരയിൽ താമസിച്ച് നമ്മളെ കോഴ്സുകളുണ്ട് അതുപോലെ ഇപ്പം വേറെ പലരും ഇപ്പം യോഗയുടെ ക്ലാസ്സുകളൊക്കെ നടത്താൻ വേണ്ടി പ്രഥംബര ഒരു സ്പേസ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോൾ വിദേശന്നൊക്കെ ധാരാളം പേര് റതംബരയിൽ നിന്ന് താമസിക്കുകയും ആദമ്പര വളരെ മനോഹരമായ ഒരു പ്രകൃതിയാണ് ഒരു പുഴയും ഒരു മലയൊക്കെ ആയിട്ടുള്ള ഒരു പ്രകൃതിയാണ് അവനോട് ചേർന്ന് പ്രകൃതിക്കൊപ്പം പ്രകൃതിയെ തൊട്ടറിഞ്ഞുകൊണ്ട് ധാരാളം ക്ലാസ്സുകൾ നമുക്ക് ചിതി എന്ന് പറയുന്നൊരു ഉണ്ട് നർജനി എന്ന് പറയുന്നൊരു ഉണ്ട് ചിതി ആ ചിതി എന്നൊക്കെ പറയുന്ന ഓരോ കോഴ്സുണ്ട് ആ ചിതി അതുപോലെ ഓരോ അപ്പം ശുദ്ധിക്രിയ ഭാവന ഭാവനോമനിഷത്ത് അങ്ങനെ വളരെ റയറായിട്ടുള്ള പുസ്തകങ്ങൾ ആ പുസ്തകങ്ങളിൽ പറഞ്ഞ നോളജ് അതെല്ലാ തലമുറയ്ക്കും എല്ലാ കാലത്തും പ്രസക്തമാണ് ഇന്നത്തെ കാലത്ത് നമ്മൾക്ക് എങ്ങനെയാണ് നമ്മളെ ജീവിതത്തിൽ അത് സഹായിക്കുന്നത് നമ്മളെ ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങൾ എങ്ങനെയാണ് അത് ജീവിക്കേണ്ടത് തുടങ്ങിയ രീതിയിൽ മോഡേൺ തലമുറയ്ക്ക് വരുന്നൊരു തലമുറയ്ക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ അങ്ങനെ ധാരാളം ടെക്സ്റ്റുകളെ നമ്മൾ പഠിപ്പിക്കുന്നു നല്ല ലോകവ്യാപകമായിട്ട് റദംബരയുടെ റതംബരയിലെ ആൾക്കാർ വരികയും കോഴ്സുകൾ പഠിക്കുകയും താമസിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇടയ്ക്ക് അങ്ങയുടെ ഒരു വീഡിയോ കണ്ടു തലതിരിഞ്ഞ ചോദ്യങ്ങളും തർക്കുത്തരങ്ങളും എന്ന് പറഞ്ഞിട്ട് എന്താ അതുകൊണ്ട് ശരിക്കും തലതിരിഞ്ഞ വരുന്ന ഒരു വരുന്ന ജനറേഷൻ്റെ തലതിരിഞ്ഞ ചോദ്യങ്ങൾക്കുള്ള ശരിയായ ഉത്തരാണ് പക്ഷേ തർക്കുത്തരം എന്ന് പേരിട്ടു എന്ന് ഉള്ളൂ കാരണം നമുക്കറിയാവുന്ന ഒരു പുതിയ തലമുറ ഒരു പക്ഷേ നമ്മളെ ഒരു സംസ്കാരത്തെ വിലവർച്ച് കാണിക്കാനോ ഒക്കെ ചോദിക്കുന്ന ചോദ്യങ്ങളായിരിക്കാം മറ്റാരെങ്കിലും തൊടുത്ത് വിടുന്ന ചോദ്യങ്ങൾ അവർ ഏറ്റെടുക്കുന്നതാണോ എന്നറിയില്ല അപ്പോൾ ആദ്യം അവർക്ക് കൊടുക്കേണ്ട ഉത്തരം ആ രീതി തന്നെയാണ് ഇപ്പോൾ പലതരത്തിലുള്ള ചോദ്യങ്ങൾ കുട്ടികൾ ചോദിക്കും നമ്മളെ ഫിലോസഫിയെ കളിയാക്കിക്കൊണ്ട് ഒരു അമ്പലത്തിലേക്ക് പോകുന്ന സമയത്ത് ഒരു കുട്ടി പെൺകുട്ടി അച്ഛനോട് ചോദിക്കുന്നുണ്ട് ആ സോപാനം കണ്ടിട്ട് അച്ഛാ സിംഹം നമ്മളെ കടിക്കുമോ സോപാനം സിംഹത്തിൻ്റെ വായെന്നവരെയാണ് അപ്പം അച്ഛൻ പറയാം അത് കല്ലല്ലേ നീ വിവരല്ലേ അത് കല്ലെങ്ങനെയാണ് നമ്മളെ ഉപദ്രവിക്കാം ഇപ്പൊ കുട്ടി ചോദിക്കണ്ട അങ്ങനെയാണെങ്കിൽ അകത്തുള്ളതോ കാരണം ഈ കല്ലിന്റെ ബാക്കിയോണ്ടാണ് അകത്തെ വിഗ്രഹം ഉണ്ടാക്കിയത് അപ്പൊ അകത്തെ വിഗ്രഹം നമ്മൾ അനുഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ കല്ല് നമ്മളെ കടിക്കുന്നു നമ്മൾ സിംഹം കടിക്കുന്നു ഒരേ സ്ഥലത്ത് രണ്ട് യുക്തി യുക്തി പാടില്ല വളരെ യുക്തിപരമായ ചോദ്യമാണ് യുക്തിയുള്ള ചോദ്യമാണ് അത്തരം ചോദ്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് ഉത്തരം പറയാൻ ഇല്ല നമ്മള് ഞാനും ഞാൻ എന്റെ അച്ഛനോട് അമ്മയോട് ഇത്തരം ചോദ്യങ്ങൾ ചോദിച്ചിട്ടില്ല എന്നാണ് നമ്മൾ പറയാം അതുകൊണ്ട് അവര് നമ്മളോട് ചോദിക്കരുത് എന്നുണ്ടോ ചോദിക്കണം ചോദിക്കണം അപ്പൊ നല്ല സ്വഭാവ നല്ല ലക്ഷണമാണ് നമുക്ക് നമ്മളെ പൂർവികരോട് ചോദിക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ലായിരുന്നു ഇല്ലേ നമ്മൾ ചോദിച്ചാൽ അടി കിട്ടും ഈശ്വരകോപം ഉണ്ടാവും മിണ്ടരുത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒതുക്കിയതാണ് വരുന്നൊരു തലമുറ അങ്ങനെ ഒതുക്കാൻ സാധിക്കില്ല ചിലപ്പോൾ തമാശയ്ക്കായിരിക്കാം ചിലപ്പോൾ ആരെങ്കിലും തൊടുത്തുവിട്ട ചോദ്യങ്ങളായിരിക്കാം ചിലപ്പോൾ നമ്മളുടെ സംസ്കാരത്തെ വില കുറച്ച് കാണിക്കാൻ വേണ്ടി ആരെങ്കിലുമൊക്കെ തൊടുത്തു കാര്യങ്ങളായിരിക്കാം അത് ഒരു വരുന്ന തലമുറ ഏറ്റെടുക്കുന്നതായിരിക്കാം അപ്പൊ അവരോട് ആ രീതിയിൽ അതിനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം അപ്പൊ ധാരാളം ചോദ്യങ്ങൾ കുട്ടികൾ ചോദിക്കുന്ന ചോദ്യമുണ്ട് എന്തുകൊണ്ടാണ് ഈ ശിവൻ്റെ ഫാമിലി ഗെറ്റ് ടുഗതർ നടത്തുമ്പോൾ വാഹനങ്ങൾ എവിടെയാണ് പാർക്ക് ചെയ്യുക എന്നുള്ളതാണ് കുട്ടികളുടെ ചോദ്യം കാരണം ഗണപതിൻ്റെ വാഹനം എലിയാണ് ശിവൻ്റെ കാര്യത്തിൽ പാമ്പുണ്ട് പാമ്പിനെ കണ്ടാൽ ലിക്ക് സമാധാനം ഉണ്ടാവില്ല എന്നെ ഈ സുബ്രഹ്മണ്യം വരുന്ന മലിൻ്റെ പുറത്താണ് മയിലിനെ കണ്ടാൽ പാമ്പിൻ്റെ കാര്യം പോക്കാണ് എന്നെ ഈ സിംഹത്തിൻ്റെ പുറത്താണ് ദേവി വരെ ഇവരെ മൂന്നാളെ കാര്യവും അപ്പോൾ ഇവരെ ഒരുമിച്ച് ഒരു സ്ഥലത്ത് നിൽക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് നമ്മളിടയ്ക്ക് ചിന്തിച്ചോലെ ഈയിടെ ഇതെന്താണ് ഇങ്ങനെ കുറെ യുക്തി ഇല്ലാത്ത സാധനങ്ങളാണല്ലോ ഞാൻ ഇത്രയും കാലം ഫോളോ ചെയ്യുന്നത് അല്ലെ ഗണപതിക്ക് എലീന്റെ പുറത്ത് യാത്ര ചെയ്യാൻ പറ്റുമോ ഹിന്ദു ദൈവങ്ങളൊക്കെ അഞ്ചും പത്തും കൈകളല്ലേ ഇവരൊക്കെ ആ അതെ അതെ കുട്ടികളെ ചോദിക്കുക അങ്ങനെയാണ് ഈ കുഞ്ഞലീൻ്റെ പുറത്ത് ഇത്രയും വലിയ ഗണപതി കയറിയിരുന്നാൽ എലി ഫോട്ടോ ഫോട്ടോസ്റ്റാറ്റ് എടുത്തോളായി പോകില്ല എന്നൊരു കുട്ടിനോട് ചോദിച്ചു അപ്പൊ കേൾക്കുന്ന സമയത്ത് നമ്മൾ അയ്യോ ഇത്രയും വിവരക്കേടാണോ ഞങ്ങൾ ഇത്രയും കാലം കൊണ്ടുവരുന്നത് എന്നൊരു ചോദ്യം വരില്ല അവിടെ ഗണപതി എന്താണ് എലി എന്താണ് എന്തുകൊണ്ടൊരു വാഹനത്തെ നിശ്ചയിച്ചു എന്നുള്ള ഒരു ഫിലോസഫി എന്തുകൊണ്ടാണ് ശിവന്റെ കാര്യത്തിൽ പാമ്പുണ്ടായത് ഇത് പലപ്പോഴും നമ്മളോട് കുട്ടികൾ ചോദിക്കും നമ്മളെ കുട്ടികളുടെ ജിജ്ഞാസയാണ് കുട്ടികൾ ശിവൻ്റെ കൈത്തിൽ പാമ്പിനെ കാണുമ്പോൾ എന്തുകൊണ്ടാണ് ശിവൻ്റെ കൈത്തിൽ പാമ്പ് എന്ന് ചോദിക്കും അപ്പോൾ സത്യത്തിൽ നമുക്ക് അറിയില്ലെങ്കിൽ അത് അറിയില്ല എന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടത് ഒരിക്കലും ഈ എന്ന് പറയുന്ന സീരിയൽ കണ്ടപ്പോൾ ഈ ശിവൻ്റെ കയ്യിൽ പാമ്പ് കണ്ടിട്ട് ഒരു കുട്ടി അച്ഛനെ വിളിക്കും അച്ഛ ശിവൻ്റെ കൈത്തിൽ എന്താ പാമ്പ് ധരിക്കും അപ്പോൾ ഇയാൾക്ക് പറഞ്ഞാൽ മതി മോനെ അച്ഛൻ കാണുന്ന കാലം മുതൽ ശിവൻ്റെ കൈത്തിൽ പാമ്പ് ഉണ്ടത് എന്താ എനിക്കറിയില്ല എന്ന് പറഞ്ഞാൽ മതി പക്ഷേ അറിയില്ല എന്ന് പറയാനുള്ളൊരു വിവരമല്ലാതായിപ്പോലെ നമ്മൾ അങ്ങനെ ആകുമ്പോൾ ഒരു മടിയുണ്ട് അതുകൊണ്ട് നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ ഒരു ഉത്തരങ്ങൾ പറഞ്ഞ് ഒപ്പിക്കുക ചെയ്യാം അപ്പോൾ അച്ഛൻ പറയാതെ അനന്തനാണ് വാസുകിയാണ് ഗംഗാധരാണ് ബാലകൃഷ്ണപ്പിള്ളിയെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഒപ്പിക്കുകയ്യ നാല് ദിവസം കഴിഞ്ഞപ്പോൾ കുട്ടി അച്ചാന്നൊരു വിളിയാണ് അപ്പോൾ അച്ഛൻ ഓടി വന്നു നോക്കുമ്പോൾ കുട്ടി അപ്പോൾ ഇത് ശിവൻ്റെ ആരായിട്ട് വരുന്നാണ് നോക്കുമ്പോൾ വാവാഫ ഫസുരേഷിൻ്റെ ഫോട്ടോ വലിയൊരു പാമ്പിനെ പിടിച്ചങ്ങ് നിൽക്കുക അപ്പോൾ ഈ കുട്ടി മനസ്സിലാക്കിയ പാമ്പിനെ പിടിയന്മാരൊക്കെയാണ് ശിവൻ എന്ന് പറഞ്ഞാൽ പാമ്പിനെ കൈക കൈകാര്യം ചെയ്യുന്ന ഒരാളാണ് ന ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പം അല്ലെങ്കിൽ ഇത് എന്താണ് പാമ്പുമായിട്ട് കളിക്കുന്ന അല്ലെങ്കിൽ പാമ്പാട്ടിയിൽ പോലെ ഒരാളെയാണ് ശിവൻ എന്നുള്ള മെസ്സേജ് അല്ലെങ്കിൽ കുട്ടി കിട്ടുന്നത് അപ്പോൾ അതല്ല പാമ്പ് ഭാരതത്തിനെ സംബന്ധിച്ച് സർപ്പം അവയർനെസ്സാണ് ബോധമാണ് അപ്പോൾ ഓരോ തണപതിൻ്റെ അരയിലാണ് പാമ്പുള്ളത് ശരി ഇപ്പോൾ കുണ്ടൽനി ആണത് ഗണപതി മൂലാധാരത്തിലെ ബോധമാണ് ശിവൻ്റെ കഴുത്തിലും തലയിലും പാമ്പുണ്ട് അത് ഉയർന്ന കുണ്ടൽനിയാണ് ഉയർന്ന ബോധാവസ്ഥനെ കാണിക്കാനാണ് കാരണം കുണ്ടൽനീന അല്ലെങ്കിൽ ബോധത്തെ കാണിക്കാൻ വേറെ ഓപ്ഷനില്ല അതുകൊണ്ട് സർപ്പത്തെ എവിടെ കണ്ടാലും അത് സർപ്പൻ്റെ പവറാണ് കുണ്ടലിനിയാണ് ഭാരതം എപ്പോഴും ഫിലോസഫിയെ കഥകളായിട്ടാണ് കൈമാറിയിട്ടുള്ളത് കാരണം ചെറിയ കുട്ടികൾക്ക് അല്ലെങ്കിൽ കഥ കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ് ഫിലോസഫി അങ്ങനെ കൈമാറണത് ഒരിക്കലും അഞ്ച് വയസ്സുള്ള സമയത്ത് എൻ്റെ മോൻ വന്ന് ചോദിക്കുകയാണ് അച്ഛൻ എങ്ങനെയാണ് മഴ ഉണ്ടാവുന്നത് അപ്പോൾ എനിക്ക് വലിയ സന്തോഷമായി കാരണം അവൻ്റെ ജിജ്ഞാസയാണല്ലോ അപ്പോൾ ഞാൻ അവനെ കസാലട്ടി ഇരുത്തി ബഹുമാനത്തോടു കൂടി അവനെ പറഞ്ഞു കൊടുത്തു ഈ സൂര്യൻ്റെ താപമേറ്റ് കടലിലെ വെള്ളം ബാഷ്പമായി മുകളിലേക്ക് പോയി അത് ഖനീഭൂതമായി അത് തണുത്തുറഞ്ഞ് മഴയായിട്ട് പെയ്യുന്ന അവനൊരു വസ്തു മനസ്സിലായില്ല അവൻ അടുക്കളയിൽ പോയി എൻ്റെ ഭാര്യയോട് ഒഴിച്ചു അവൾ ദോശ ചൂടുന്നേനടക്ക് അവനോട് പറയണം മോനെ ആകാശ തൈരാവതെന്ന് പറയുന്നൊരാനുണ്ട് അത് തുമ്പിക്കൈൻ്റെ ഉള്ളിൽക്കൂടി ഒറ്റ വലിയ കടലിലെ വെള്ളം മുഴുവൻ പിന്നെ ഒരൊറ്റ തുപ്പലാണ് അതാണ് മഴ നാ അവന് കാര്യം മനസ്സിലായി അവൻ അന്ന് മുതൽ ആ നാട്ടിൽ മുഴുവൻ നടക്കുന്നത് ഇത്ര സിമ്പിളായ ഒരു കാര്യം എന്തിനാണ് അച്ഛൻ കർണകടോരമായ മേഘം അതുപോലെ ഖനീഭൂതം തുടങ്ങിയ വാക്കുകളെ ഉപയോഗിച്ച് മനുഷ്യൻ മനസ്സിലാവാത്ത ഭാഷയിൽ എന്തിനാണ് പറഞ്ഞതാണ് അവിടെ തെറ്റിയത് ഞാനാണ് അവൻ്റെ പ്രായം നോക്കാതെ അവനോട് ഫിലോസഫി പറയുന്നതായിരുന്നു അപ്പം കുട്ടികളോട് സാധാരണക്കാരോട് ഭാരതം നോളജിന് കൈമാറിയത് കഥകളുമായിട്ടും പുരാണങ്ങളുമായിട്ടാണ് അതിൽ അകത്തുനിന്ന് നമ്മൾ വളരുന്ന സമയത്ത് നമ്മൾ കുറച്ചുകൂടി മുതിരുന്ന സമയത്ത് നമ്മളെ ബോധം വികസിക്കുന്ന സമയത്ത് ആ കഥകൾ ഉപേക്ഷിക്കുകയും ആ മെസ്സേജിനെ സ്വീകരിക്കുകയും വേണം പക്ഷേ നമ്മളെപ്പോഴും കഥയിൽപ്പെട്ടി കിടക്കുകയാണ് അപ്പം ഏറ്റവും കൂടുതൽ ശ്രീകൃഷ്ണന് പതിനാറായിരത്തെട്ട് ഭാര്യമാരു പതിനാറായിരത്തെട്ട് ഭാര്യമാരുള്ള ആൾ ശരിയാണോ ഇതൊക്കെ ന്യായമാണോ എന്നൊക്കെ പലതരത്തിലുള്ള ചോദ്യങ്ങൾ രാമായണം വെച്ചിട്ട് പുരാണത്തിലെ കഥാപാത്രങ്ങൾ വെച്ചിട്ടാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ആൾക്കാർ ചോദ്യം ചെയ്യാൻ വരുന്നത് പുരാണം പ്രമാണമല്ല പുരാണത്തിൽ അല്ലെങ്കിൽ കഥയിൽ ചോദ്യമല്ല കഥയ്ക്ക് യാതൊരു യുക്തി വേണമെന്നില്ല കാരണം കഥയിൽ ആനയെ ഉറുമ്പും കൂടി അമ്പലത്തിൽ തൊഴാൻ പോവും അപ്പോൾ അത് യുക്തിവാദിനെ സംബന്ധിച്ച് ആനെ ഉറുമ്പ് കൂടി ഞാൻ അമ്പലത്തിൽ തോന്നാൻ പോകുക എന്ന് അയാൾക്കത് മനസ്സിലാക്കാൻ പറ്റില്ല പക്ഷേ ചെറിയ കുട്ടിക്ക് സന്തോഷത്തോടുകൂടി ചിന്തിക്കാൻ പറ്റും അപ്പോൾ ഇത് കഥയാണ് കഥയിൽ നിങ്ങൾ യുക്തി അന്വേഷിക്കരുത് പക്ഷേ അതിൻ്റെ അകത്തൊരു ഫിലോസഫിയെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് ആ ഫിലോസഫി ആണ് നമ്മൾ സ്വീകരിക്കേണ്ടത് അപ്പോൾ ഈ വിഗ്രഹങ്ങളാവട്ടെ ഈ വിഗ്രഹ വിഗ്രഹസങ്കല്പങ്ങളാവട്ടെ ഈ ഗണപതിയുടെ എലിയാവട്ടെ ഈ പുരാണ കഥകഥകളാവട്ടെ ഇത് മുഴുവൻ വലിയ വലിയ ആശയങ്ങളെ നമ്മൾക്ക് കൈമാറി തന്നാണ് ആ രീതിയിലാണ് കുട്ടികളോട് അതിനെ സംവദിക്കുന്ന സമയത്ത് അവർക്കത് മനസ്സിലാവും അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ തർക്കുത്തരങ്ങൾ ധാരാളം തർക്കുത്തരങ്ങൾ അല്ലെങ്കിൽ തലതിരിഞ്ഞ ചോദ്യങ്ങൾ ഇതിനൊക്കെ തലതിരിഞ്ഞ ചോദ്യം എന്നാണ് സത്യത്തിൽ തലതിരിഞ്ഞ ചോദ്യം അല്ല കുട്ടികളറിയാനും വേണ്ടി ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഒരു പക്ഷേ എൻ്റെ നിങ്ങളെയൊക്കെ ഉള്ളിൽ പലപ്പോഴും വന്നിട്ടുള്ള ചോദ്യമാണ് നമ്മൾ ഈ ദൈവത്തിൻ്റെ കോപം ഉണ്ടാകുമെന്ന് മേടിച്ചിട്ട് ചോദിക്കാതിരുന്നാണ് പിള്ളേർക്ക് അത്ര ദൈവകോപം അല്ലാത്തതുകൊണ്ട് അവർ ചോദിക്കുന്നതെന്ന് മാത്രം അപ്പോൾ ആ രീതിയിൽ അത് നമുക്ക് പറഞ്ഞുകൊടുക്കുമ്പം ആ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് അവർക്കത് സന്തോഷമാവുകയും അവർ കുറച്ചുകൂടി താല്പര്യത്തോടു കൂടി ഈ ഒരു സംസ്കാരത്തിലേക്ക് വരുന്നുണ്ട് സെമിറ്റിക് മതങ്ങളൊക്കെ പലപ്പോഴും നമ്മളുടെ ഇത്തരത്തിലുള്ള തെറ്റിദ്ധാരണ ജനിപ്പിക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് അപ്പം അതിന് ഉത്തരം കിട്ടാതാവുന്ന സമയത്താണ് കുറച്ചും കൂടി യുക്തിയുള്ള മേഖലയിലേക്ക് കുട്ടികൾ മതം മാറുന്നതോ അല്ലെങ്കിൽ മറ്റ് സംസ്കാരങ്ങളിലേക്ക് പോകുന്നത് അപ്പം അത് പറഞ്ഞു കൊടുക്കാനുള്ള രീതി അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആൾക്കാരാണ് ഇനി ഈ ഒരു സംസ്കാരത്തിൽ ഈ സമാജത്തിൽ വേണ്ടത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണം അപ്പം വളരെ കൂടി ലോകം മുഴുവൻ ഈ സംസ്കാരത്തെ സ്വീകരിക്കും കാരണം അത്ര മനോഹരമാണ് ഈ സംസ്കാരം അത്ര മനോഹരമായിട്ടാണ് ഫിലോസഫിയെ ഈ സംസ്കാരം പ്ലേസ് ചെയ്തിട്ടുള്ളത് അത് പദ്ധതികളായിട്ടും പുരാണങ്ങളായിട്ടും കഥകളായിട്ടും ഒരു വീഡിയോ അങ്ങയുടെ കണ്ടു ഈ പിതൃകർമ്മം സ്വന്തമായിട്ട് ചെയ്യാനുള്ളത് എങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ചടങ്ങുകൾ കാണിക്കുന്നൊരു വീഡിയോ ഈ പിതൃ ഉള്ളൊരു സങ്കല്പം അതിൻ്റെ പ്രസക്തി വളരെ കൂടുതലായിട്ട് എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ എല്ലാ മക്കൾക്കും അവർ എത്രമേൽ നന്നായിട്ട് അച്ഛനെ അമ്മയും നോക്കിയാലും ഇനിയും എന്തോ ചെയ്യാൻ ബാക്കിയുണ്ടെന്നുള്ള ഗിൽട്ട് എല്ലാ ആൾക്കാർക്കും ഉണ്ട് ഈ ഗിൽട്ടുമായിട്ട് പിന്നീട് അവർ ജീവിതം കൊണ്ടു കിടക്കേണ്ടി വരുന്നൊരവസ്ഥ നമ്മൾ പറയും ചില ആൾക്കാർ മരിച്ചതിന് ശേഷം കർമ്മം ചെയ്തിട്ട് എന്താ കാര്യം എന്ന് ചോദിക്കും പക്ഷേ നന്നായി നോക്കിയ മക്കൾക്ക് പോലും ഈ ഗിൽട്ട് കൊണ്ടു കിടക്കുന്നു എന്നുള്ളൊരു തീർച്ചയായിട്ടും ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ആ തലത്തിലൊക്കെ ഈ പിതൃകർമ്മം എങ്ങനെയാണ് മനുഷ്യരെ സഹായിക്കുന്നത് എന്നുള്ളത് നമ്മൾ പിതൃകർമ്മം പഠിപ്പിക്കാൻ തുടങ്ങിയത് കൊറോണ കാലത്ത് പലപ്പോഴും കടവുകളിലൊന്നും പോയി ചെയ്യാനുള്ളൊരു സാഹചര്യം ഇല്ലാത്ത സമയത്ത് സ്വന്തം വീട്ടിൽ ബലിയിടാൻ വേണ്ടിയിട്ടാണ് തുടങ്ങിയത് പക്ഷേ അത് സമാജം എത്ര സന്തോഷത്തോടുകൂടി അതിനെ സ്വീകരിച്ചു എന്നുള്ളതാണ് ഞാൻ കൂടി നോക്കിയത് ആ ഒരു വീഡിയോട്ട് രണ്ട് ദിവസത്തിനടയ്ക്ക് അതാണ് അഞ്ച് ലക്ഷം പേരത് കണ്ടു അത് പഠിച്ചു അവർ വീടുകളിൽ ബലിയിട്ടിട്ട് വളരെ പോസിറ്റീവായിട്ട് അവർ അനുഭവങ്ങൾ പങ്കുവെച്ചു ഞാനായിട്ട് അപ്പം സമാജം വളരെ വളരെ താല്പര്യത്തോടു കൂടി ബലിയിടാൻ കാത്തിരിക്കുന്നുണ്ട് ഇപ്പം അതിന് കാരണം ഒരു പരിധിവരെ ഈ ഒരു അൺഫുൾഫിൽഡ് ബിസിനസ്സാണ് അപ്പോൾ സൈക്കോളജിയിൽ പറയുന്നൊരു കാര്യമുണ്ട് നമ്മൾ അച്ഛനേയും അമ്മേനെയൊക്കെ എത്ര തന്നെ നോക്കിയാലും നമ്മൾ അവരോട് നന്ദി പറയാനുള്ളത് മാറ്റി വയ്ക്കും അപ്പം എനിക്ക് എൻ്റെ അച്ഛനോടും അമ്മയോടും നന്ദി പറയണത് ഞാൻ നാളെ ആവാം മറ്റന്നാളാവാം എന്നിങ്ങനെ പറഞ്ഞ് നീട്ടി വെക്കുകയാണ് ആ ഒരു സമയത്താണ് അച്ഛൻ മരിച്ചു അല്ലെങ്കിൽ അമ്മ മരിച്ചു എന്ന് ഞാൻ പറയുന്നത് അപ്പോൾ അയ്യോ എനിക്ക് എൻ്റെ നന്ദി പറയാൻ എൻ്റെ നന്ദി പ്രകാശിപ്പിക്കാൻ എനിക്ക് സാധിച്ചില്ലല്ലോ എന്നുള്ള ഭയങ്കര കുറ്റബോധം അതെല്ലാവരും ഉള്ളിലും ഉണ്ടാവും അത് പറയാൻ അവർ ആ അദൃശ്യമായ ആ ശക്തി എൻ്റെ മുമ്പിലുണ്ട് എവിടെയോ ഉണ്ട് ഞാനിപ്പോൾ ഇടുന്ന ബലി അത് സ്വീകരിക്കുന്നുണ്ട് അവർക്ക് ഞാൻ പറയുന്നത് കേൾക്കാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളൊരു ഉണ്ടാകുമ്പോഴാണ് അത് പറയുന്നതും അവരത് കേട്ടു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നതും നമ്മൾക്ക് സമാധാനം ഉണ്ടാകുന്നതും അതെല്ലാ വിഷയത്തിലും ഒരാൾ മരിക്കുന്നത് വരെ നമ്മൾ പലപ്പോഴും അവരെ ശ്രദ്ധിക്കാറുണ്ട് എങ്കിലും എനിക്ക് കുറച്ചും കൂടി ശ്രദ്ധിക്കായിരുന്നു എന്ന് മരിച്ചതിന് ശേഷമാണ് നമുക്ക് തോന്നാം അതെ അപ്പം അതിൻ്റെ ഒരു മെസ്സേജു ആണത് ബലി വലിയ തരത്തിൽ നമ്മൾക്ക് അത്തരത്തിലുള്ള കുറ്റബോധത്തിൽ നിന്ന് മനുഷ്യൻ രക്ഷപ്പെടുത്താനുള്ള വലിയ ഒരു ഒരു ഹീലിംഗ് പ്രോസസ്സും കൂടിയാണ് അതുകൊണ്ട് നമ്മൾ ബലി ഇടുന്ന സമയത്ത് ഒരുപാട് ആശ്വാസം ഉണ്ടാകുന്നുണ്ട് നമ്മൾ അത്തരത്തിലുള്ള വലിയ ഒരു സ്ട്രെസ്സിന്ന് നമ്മൾ റിലീഫാവുന്നുണ്ട് അതുകൊണ്ടായിരിക്കാം ഋഷീശ്വരന്മാർ ഇത്തരം ബലി എന്നുള്ള സംസ്കാരം നമുക്ക് വേണ്ടി തന്നത് പല സമയത്തും ബലിയിടുന്ന ഒരു ചടങ്ങായി മാറുന്നുണ്ട് പക്ഷേ ശ്രീനാഥ് ജിയുടെ പ്രോഗ്രാമിൽ അത് അതിൻ്റെ ഓരോ ഡീറ്റെയിലും പറഞ്ഞു കൊടുത്ത് ആ ഒരു ക്ലെൻസിങ് പ്രോസസ്സ് കുറച്ചും കൂടെ കൃത്യമായിട്ട് നടക്കാറുണ്ട് എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഞാനതൊരു ഒരു സൈക്കോളജിക്കലി മനുഷ്യന് വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കും ഒരു ഫീൽ ചെയ്ത് ചെയ്യേണ്ട ഒരു കാര്യമാണ് എൻ്റെ അച്ഛനോട് വർഷങ്ങൾക്ക് മുമ്പ് എന്നെ വിട്ടുപോയ എൻ്റെ അച്ഛൻ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട് എൻ്റെ കൂടെയുണ്ട് എനിക്ക് എന്നെ ശരീരം നഷ്ടപ്പെട്ടാലും എന്നെ കേൾക്കാനും എൻ്റെ കാര്യങ്ങൾ എന്നെ കൈപിടിക്കാനും എന്നെ കേൾക്കാനും എൻ്റെ അച്ഛനും അമ്മയുണ്ട് എന്നുള്ളൊരു ഒരാൾക്ക് ഉണ്ടാകുമ്പം അത് അയാൾക്ക് കൊടുക്കുന്ന ഒരു കരുത്ത് ചിലരൊന്നുമല്ല ഞാൻ ഒറ്റപ്പെട്ടു എന്ന് തോന്നുമ്പോഴാണ് മനുഷ്യൻ ആത്മഹത്യയെക്കുറിച്ച് ആലോചിക്കുന്നത് എൻ്റെ കൂടെ ശരീരം നഷ്ടപ്പെട്ടാലും എൻ്റെ അച്ഛനും അമ്മയും ശക്തിയായ എൻ്റെ എനിക്കൊപ്പമുണ്ട് എൻ്റെ കുലദേവത എനിക്കൊപ്പമുണ്ട് എൻ്റെ ഗുരുപരമ്പര എനിക്കൊപ്പമുണ്ട് എന്ന് തോ ഒന്ന് ഉറപ്പ് ഒരാൾ അയാൾ ആത്മഹത്യയെക്കുറിച്ച് ആലോചിക്കില്ല ഇന്ന് എന്തുകൊണ്ടാണ് ലോകത്ത് ആത്മഹത്യകൾ വർദ്ധിക്കുന്നതെന്ന് വെച്ചാൽ വലിയ സമൂഹത്തിന് ഇടയ്ക്ക് ഒറ്റപ്പെട്ടു പോകുന്ന മനുഷ്യന്മാരാണ് നമ്മളൊക്കെ എന്നെ കേൾക്കാൻ ആരുമില്ല എന്നെ സഹായിക്കാൻ ആരുമില്ല എന്നുള്ളതാണ് അവിടെയാണ് ഇത്തരത്തിലുള്ള ഓരോ ആചരണങ്ങൾ പദ്ധതികൾ എൻ്റെ അച്ഛനും അമ്മയും അശരീരികളായിട്ട് ചൈതന്യമായിട്ട് എൻ്റെ കൂടെയുണ്ട് എൻ്റെ പരമ്പര എൻ്റെ കൂടെയുണ്ട് എൻ്റെ കുലദേവത എനിക്കൊപ്പമുണ്ട് എന്നുള്ളൊരു തോന്നൽ അത് നമുക്ക് തരുന്ന ധൈര്യം ചില്ലരൊന്നുമല്ല ഈ കുലദേവത എന്നുള്ള വാക്ക് പറയുമ്പോൾ അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം ചോദിക്കാം ഒരു നന്നായി എന്നെ നോക്കാത്ത എന്നോട് മോശമായി പെരുമാറിയ ഒരു അച്ഛനും അമ്മയാണ് എനിക്കുള്ളതെങ്കിൽ അവരോട് ഞാൻ എന്തിന് പിതൃകർമ്മം ചെയ്യണം എന്ന് ചോദിച്ച ഒരു റെബലിയസ് മൈൻഡുള്ള ആൾക്കാരുമുണ്ട് അവരെന്തിന് ചെയ്യണം പിതൃകർമ്മം സത്യത്തിൽ അച്ഛനും അമ്മയും നമ്മൾക്ക് എന്തൊക്കെ പറഞ്ഞാലും അച്ഛനും അമ്മയും കൂടി ചേർന്നാണ് ഞാൻ എൻ്റെ ശരീരത്തിൻ്റെ അവകാശം അല്ല ഞാൻ എൻ്റെ ശരീരം എന്ന് പറയുന്നതിൽ അച്ഛനും അമ്മയും കൂടി കൂടിയതാണ് അവരെ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഇഷ്ടാല്പ്പെട്ടാലും ഇല്ലെങ്കിലും അപ്പം നിങ്ങളോടും അമ്മയോടും മനസ്സിൽ സൂക്ഷിക്കുന്ന വെറുപ്പ് നമ്മളോട് തന്നെ നിങ്ങളുടെ ശരീരത്തോടാണ് നിങ്ങളെ ശരീരത്തിലെ കോശങ്ങൾ അകലുകയും നിങ്ങൾ നിത്യരോഗിയായി തീരുകയും ചെയ്യും കലാപം ആ നിങ്ങൾ നേരെ അച്ഛനോടും അമ്മയോടും നന്ദിയുള്ളവരാകുന്ന സമയത്ത് ആ നന്ദി നിങ്ങൾ കാണിക്കുന്ന നിങ്ങളെ ശരീരത്തോടാണ് നിങ്ങളെ ശരീരത്തിലെ കോശങ്ങൾ ചേർന്നിരിക്കുകയും ഏറ്റവും ആരോഗ്യമുള്ള ആളായി തീരുകയും ചെയ്യും ഡോക്ടർ ബി എം ഹെഗ്ഡയുടെ ടെഡ് സ്പീച്ചിൽ അദ്ദേഹം പറയുന്നുണ്ട് നമ്മൾ ലോകത്ത് ആരോടെങ്കിലും മനസ്സിൽ ദേഷ്യം സൂക്ഷിക്കുമ്പോൾ അത് അയാൾ അറിയുന്ന പോലുമില്ല അത് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന നിങ്ങളെ ശരീരത്തിലെ കോശങ്ങളിലാണ് നിങ്ങളത് മാറാ രോഗിയാക്കി മാറ്റുമെന്നുള്ളതാണ് അതുകൊണ്ട് അച്ഛനോടും അമ്മയോടും നന്ദി കാണിക്കുന്നത് അവർ ജീവിതത്തിൽ നിങ്ങളോട് പെരുമാറിയ രീതി വെച്ചല്ല അത് അത് തന്നെയാണ് നിങ്ങളെ ശരീരം നിങ്ങളെ ശരീരത്തോട് നിങ്ങൾക്ക് കൂറുണ്ടോ നിങ്ങൾക്ക് സ്നേഹമുണ്ടോ നമ്മുടെ അസ്തിത്വം സ്നേഹം ഉണ്ടോ നമ്മുടെ അസ്തില്ലാത്തതുകൊണ്ട് ഈ ശരീരം ശരീരം എൻ്റെതാണ് എൻ്റെ ഈ ശരീരം എനിക്ക് തന്നത് അച്ഛനും അമ്മയാണ് അതുകൊണ്ട് അച്ഛനോടും അമ്മയോടും അവരോട് എങ്ങനെ പെരുമാറിയാലും എനിക്ക് ശരീരം തന്നത് അവരായതുകൊണ്ട് അവർ രണ്ട് പേരും കൂടി ചേർന്നതാണ് ഈ ശരീരം ഈ ശരീരത്തിൽ ഒന്ന് അമർത്തി നോക്കിയാൽ എൻ്റെ ഉള്ളിൽ അച്ഛനും അമ്മയും ഉണ്ട് അച്ഛനും അമ്മയും പരിണമിച്ചാണ് ഞാനായത് അതുകൊണ്ട് പിതൃശബ്ദത്തിന് എൻ്റെ ശരീരം ശരീരം ഞാൻ ഉണ്ടാവാൻ കാരണമായത് എന്നർത്ഥവും കൂടിയുണ്ട് നേരത്തെ പറഞ്ഞതിൽ കുലദേവത എന്നുള്ള സങ്കല്പം കേരളത്തിൽ അല്ലെങ്കിൽ നമ്മളെല്ലാവരും കുലം കുലത്തിൽ അല്ലെങ്കിൽ ഓരോ കുലം അനുസരിച്ച് കുലം കൗളം കുല കൗളം എന്നുള്ള വാക്ക് കുലത്തിൽ നിന്നുണ്ടായതാണ് അപ്പം എല്ലാവർക്കും കുലദേവത ഉണ്ടായിരുന്നു ഇപ്പൊ കുലദേവത നമുക്ക് തരുന്ന ഒരു ശക്തി ഞാൻ പറഞ്ഞു വളരെ വലുതാണ് എനിക്കൊരു കുലദേവത ഉണ്ട് എന്ന് തോന്നുമ്പോൾ അതൊരു വലിയ ആത്മവിശ്വാസമായിരുന്നു മനുഷ്യന് ഒരു മതത്തെ ഒരു സംസ്കാരത്തെ ഇല്ലാതാക്കാൻ അവരുടെ ദേവതകൾ ഇല്ലാതാക്കുകയാണ് ചെയ്യേണ്ടത് അമ്പലങ്ങളൊക്കെ തകർത്തതിനു വേണ്ടിയിട്ടാണ് നമ്മൾ പറയും ഇവിടുത്തെ സമ്പത്ത് കൊണ്ടുപോകാനായിട്ടാണ് അമ്പലങ്ങൾ തകർത്തുന്നത് അങ്ങനെയാണ് കൊട്ടാരങ്ങളായിരുന്നു തകർക്കേണ്ടിയിരുന്നത് അമ്പലം തകർത്തത് സമ്പത്ത് കൊണ്ടുപോകാൻ വേണ്ടി മാത്രല്ല ഒരമ്പലം തകർക്കുന്ന സമയത്ത് ഒരു ദേവതയെ തകർക്കുന്ന സമയത്ത് കാലക്രമത്തിൽ അവരുടെ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു പോകും എന്നുള്ളതുകൊണ്ടാണ് അതിശക്തമായ പാരമ്പര്യം അല്ലെങ്കിൽ ആചരണ പദ്ധതി നമുക്ക് ഉണ്ടായിരുന്നു നമ്മളൊരു കുലത്തെ അല്ലെങ്കിൽ ഒരു ദേവതയെ മുൻനിർത്തി നമ്മളെല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നു ആർജവും ഉണ്ടായിരുന്നു നമുക്ക് ആ ദേവത നമുക്ക് എവിടെയോ നഷ്ടപ്പെട്ടപ്പോഴും ഞാൻ പറയാൻ പറയാറുണ്ട് ഒരു കുലദേവത ആചരണമുള്ള ഒരു വീടാണെങ്കിൽ ആ കുലദേവതയായിട്ട് അയാൾ അത്രയും അറ്റാച്ചഡ് ആയിരിക്കും അയാൾ നാളെ യുക്തിവാദി സംഘത്തിൻ്റെ പരസ്യം കണ്ടിട്ട് ഡോക്ടർ സി രവിചന്ദ്രൻ്റെ പരിപാടിക്ക് പോയാലും അയാൾ വൈകുന്നേരം അഞ്ച് മണി വരെ പരിപാടി കേൾക്കും അഞ്ച് മണിക്ക് പറയും ഞാൻ വീട്ടിൽ പോകുകയാണെന്ന് പറയും എന്നാൽ എനിക്ക് കുലദേവതയ്ക്ക് കുലദേവതയ്ക്ക് വിളക്കെത്തിക്കേണ്ടതാണ് കാരണം അത്രയും നേരം കേട്ടത് യുക്തിവാദം പോലും അവൻ്റെ ഉള്ളിൽ എൻ്റെ കുലദേവതയും ഞാനുള്ള ബന്ധം അത്രയും ശക്താണ് അവനവിടെ പോകും ആ ദേവദേവൻ്റെ കൂടെ ഉണ്ട് എന്ന് തോന്നും എൻ എന്ത് പ്രശ്നം വന്നാലും അവനെ വിളിക്കാനൊരാളുണ്ട് ആ ദേവദേവൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളൊരു ഉറപ്പുണ്ടായിരുന്നു കുലദേവതകൾ നഷ്ടപ്പെട്ട സമയത്ത് കുലങ്ങൾ നഷ്ടപ്പെട്ട സമയത്ത് നമ്മൾക്ക് അനാഥത്വം ഉണ്ടായിപ്പോയി ലോകത്ത് പുതിയ കാലത്ത് ഇത്തരം അറിവുകൾ നഷ്ടപ്പെട്ട ഒരു വ്യക്തിക്ക് ഒരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കുലദേവതയെ തിരിച്ചറിയണമെങ്കിൽ എന്താ വഴി കുലദേവതനെ തിരിച്ചറിയാൻ നമ്മൾ കുലത്തെക്കുറിച്ച് നമ്മൾ നമ്മള് നമ്മളൊരു കഴിഞ്ഞ അഞ്ച് തലമുറയെക്കുറിച്ച് കുറിച്ച് പഠിച്ചാൽ മതി അല്ല അതിൻ്റെ ഒക്കെയുള്ള സാധ്യതകൾ ഇല്ലാതെ വന്നാൽ ഇപ്പൊ ആ ട്രേസ് ചെയ്യാൻ പറ്റാതെ വന്നാൽ തീർച്ചയായിട്ടും നമ്മൾ അല്ല നമ്മൾ തീർച്ചയായിട്ടും ഇപ്പൊ കുലദേവതയെ സംഘടിപ്പിക്കാൻ വേണ്ടിട്ട് വലിയ ക്യാമ്പയിനുകൾ നടത്തുകയും ഏതാണ്ട് ആയിരക്കണക്കിന് ആൾക്കാർ ആ ക്യാമ്പയിനിൽ വരികയും അതിന് വേണ്ട പഠനങ്ങൾ നടത്തുകയും നമ്മളെ കഴിഞ്ഞ തലമുറയിലേക്ക് ഒരു യാത്ര ചെയ്യുകയും ഒക്കെ ചെയ്തു അപ്പോൾ അതിലെ രസം എനിക്ക് കഴിഞ്ഞ ഒരു ഒരു മാസം കൊണ്ട് എനിക്ക് തോന്നുന്നു ഒരു ആയിരത്തഞ്ഞൂറിലധികം പേർക്ക് അവരെ കുലദേവതയെ കണ്ടുപിടിക്കാൻ പറ്റി അവർ അച്ഛൻ വഴിയും അമ്മ വഴിയും ഒക്കെ അന്വേഷിച്ച് പോയപ്പോൾ അവർ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ ഓരോ പ്രദേശത്ത് പഠിക്കുക ആ പ്രദേശത്തുള്ള ദേവതാ സ്വഭാവങ്ങളെക്കുറിച്ച് പഠിക്കുക ഒരർത്ഥത്തിൽ നമ്മുടെ പേരുകളെ പേരുകളെ തിരിച്ചറിയാം കാരണം വളരെ രസകരമായിട്ട് നമ്മളെ വേറെ അറ്റുപോയതാണ് നമ്മളെ വിഷയം ഭാഷാഭോഷണിയിലാണെന്ന് തോന്നുന്നു പണ്ടൊരു കവിത വായിച്ചത് മെക്കാളെ കിളച്ചപ്പോൾ എനിക്ക് നഷ്ടപ്പെട്ടതെൻ്റെ വേരുകളാണ് മക്കാളെ കിളച്ചപ്പോൾ എനിക്ക് നഷ്ടപ്പെട്ടതെൻ്റെ വേരുകളാണ് എന്നാൽ എന്താ ഞാൻ അവിടെ ഇംഗ്ലീഷ് വളമിട്ട് ആന്തൂര്യങ്ങൾ വളർത്തി എന്നാണ് ഭാരതമാതാവ് പരിദേവന ചെയ്യാണ് മെക്കാളയുടെ ഭരണപരിഷ്കാരം കൊണ്ട് മെക്കാളേൻ്റെ വിദ്യാഭ്യാസ നയം കൊണ്ട് എനിക്ക് എനിക്കെന്റെ വേരുകൾ നഷ്ടമായി എന്നാലെന്താ ഇംഗ്ലീഷ് വളമിട്ട് ആന്തൂര്യങ്ങൾ വളർത്തി എന്നുള്ളത് കാരണം മുമ്പ് നമ്മളെ നാട്ടില് പലതരത്തിലുള്ള പുഷ്പങ്ങൾ ഉണ്ടായിരുന്നു ആ പുഷ്പങ്ങൾ എടുക്കാറുണ്ടായിരുന്നു അതിന് മനോഹരമായ ഭംഗി ഉണ്ടായിരുന്നു തേനുണ്ടായിരുന്നു പൂജയ്ക്കെടുക്കാറുണ്ടായിരുന്നു പൂജയ്ക്ക് എടുക്കാറില്ല ആന്തോറിയത്തിന് അതുപോലത്തെ ഒരു സ്മെല്ലുണ്ടോയെന്നെനിക്കറിയില്ല ആ തരത്തിലുള്ള ഒരു സംസ്കാരം ആ തരത്തിലേക്കാണ് നമ്മൾ മാറിയത് അത് വളരെ കൃത്യമാണായിരുന്നു കാരണം ഭാരതത്തെ നശിപ്പിക്കാൻ വേണ്ടി പലതരത്തിൽ ശ്രമിച്ചിട്ടും നമുക്കറിയുന്നതാണ് ആയിരത്തി എണ്ണൂറ്റി പതിനേഴ് മുതൽ ഇരുപത്തി അഞ്ച് വരെ മക്കാളെ ഭാരതത്തിൽ യാത്ര ചെയ്ത് എണ്ണൂറ്റി ഇരുപത്തി ആറ് ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ നടത്തിയ പേപ്പറിൽ അദ്ദേഹം വ്യക്തമായിട്ട് പറയുന്നത് ഐ ഹാവ് ട്രാവൽഡ് അക്രോസ് ദ ലെങ്ത് ആൻഡ് ബ്രീത്ത് ഓഫ് ഇന്ത്യ ഐ ഹാവ് നോട്ട് സീൻ വൺ പേഴ്സൺ ഹു ഇസ് ബഗർ ആൻഡ് വൺ പേഴ്സൺ ഹു ഇസ് തീഫ് കള്ളനയോ ഒരു യാചകനെയോ കാണാൻ സാധിച്ചില്ല ഐ ഹാവ് സീൻ പീപ്പിൾ ഓഫ് സച്ച് ഹൈ കാലിബർ ഐ ഹാവ് സീൻ പീപ്പിൾ ഓഫ് സച്ച് എ ഹൈ മോറൽ വാല്യൂ ഒരുപാട് ധാർമ്മികതവരെയാണ് കാണാൻ സാധിച്ചത് ഐ ഡു നോട്ട് തിങ്ക് വി നെവർ കോൺക്വർ ദിസ് കൺട്രി അൺലസ് വി ബ്രേക്ക് ദ വെരി ബെക്ക് ബോൺ ഓഫ് ദിസ് നേഷൻ വിച്ച് ഈസ് ഹർ സ്പിരിച്വൽ ഹെറിറ്റേജ് ആൻഡ് എജ്യൂക്കേഷൻ സിസ്റ്റം ഇവിടുത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെയും ആചാരാനുഷ്ഠാനങ്ങളും തകർത്താൽ മാത്രമേ ഇവിടെ വേരുകൾ ഉണ്ടാക്കുക കോളനികൾ ഉണ്ടാക്കാൻ സാധിക്കൂ എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടുത്തെ എഴുത്ത് പള്ളികൾ നിരോധിച്ചു നമ്മൾ പഠിച്ചിരുന്ന ക്രമമില്ലാതെ ഇല്ലാതെ നമ്മളെ നാട്ടിലെ പദ്ധതികളില്ലാതെ നമ്മൾ പഠിച്ചിരുന്ന പുസ്തകങ്ങളില്ലാതെ പകരം മിഷണറിമാരെ മിഷണറി പ്രവർത്തനകരെ ഏൽപ്പിച്ചു ഇവിടുത്തെ വിദ്യാഭ്യാസ രീതികൾ അങ്ങനെ മിഷണറി പ്രവർത്തകരാണ് ഇവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലാക്കിയത് സ്കൂളുകളിലാക്കിയത് ആ സ്കൂളിൽ പഠിപ്പിച്ചത് മുഴുവൻ മെക്കാളെ നിശ്ചയിച്ച സിലബസ് ആണ് ആ സിലബസിൻ്റെ അജണ്ട ഇംഗ്ലീഷ് ഭാഷയാണ് പ്രൗഢമായത് ബ്രിട്ടീഷ് സംസ്കാരമാണ് ഉദാത്തമായത് എന്ന് ഓരോ ഇന്ത്യക്കാരും തോന്നണം തൻ്റെ പൂർവികരെക്കുറിച്ച് കുറിച്ച് പുച്ഛം തോന്നണം അങ്ങനെ നമ്മളെ പൂർവികരെക്കുറിച്ച് പുച്ഛം തോന്നുന്നതിന് വേണ്ടിയിട്ടുള്ള കണ്ടുപിടുത്തങ്ങൾ മുഴുവൻ നടത്തിയത് വിദേശികളാണ് ഭൂഗുരുത് ആകർഷണം കണ്ടുപിടിച്ചത് ഐസക് ന്യൂട്ടനാണ് നമ്മളെ പഠിപ്പിച്ചു അതിൻ്റെ എത്രയോ കാലം മുന്നേ പതഞ്ജലി അതിനെ കുറിച്ച് പറയുന്നുണ്ട് കണാതൻ പറയുന്നുണ്ട് നമ്മളെ പഠിപ്പിച്ചിട്ടില്ല ഭൂമി ഉരുണ്ടതാണെന്ന് കണ്ടുപിടിച്ചത് നെഗല്ലിലാണ് നമ്മളെ സ്കൂളിൽ പഠിപ്പിച്ചു എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഭാഗവതത്തിൽ ഭൂഗോള വർണ്ണനം എന്ന് പറയുന്നൊരു ഒരു അദ്ധ്യായമുണ്ട് ഗോളം ഭൂഗോള വർണ്ണനം ഭൂഗോളാകൃതിയിലാണ് എന്ന് വർണ്ണിക്കുന്ന ഒരു ഒരു പുസ്തകമുണ്ട് നമുക്ക് അത് ചർച്ച ചെയ്തിട്ടില്ല അങ്ങനെ കണ്ടുപിടുത്തങ്ങൾ മുഴുവൻ വിദേശിയുടേതാണ് എന്നും നമ്മളെ പൂർവികര അന്ധവിശ്വാസികളായിരുന്നു അനാചാരികളായിരുന്നു ഇവിടെ പാമ്പാട്ടികളുടെ നാടായിരുന്നു ഇവിടെ എന്നൊക്കെ നമ്മളെ കൊണ്ട് തോന്നി നമ്മളെ നാട്ടിൽ സതി ഉണ്ടായിരുന്നു നമ്മളെ നാട്ടിൽ ഇവിടെ എന്താ ജാതി കേരളത്തിലെ ജാതി കണ്ടിട്ട് വിവേകാനന്ദൻ കേരളത്തെ ഭ്രാന്താലയം എന്ന് പറഞ്ഞു എന്നാണ് നമ്മൾ മിനിമം ആലോചിക്കേണ്ട ഒരു സാധനം ഈ വിവേകാനന്ദൻ കേരളത്തിലേക്ക് വരുന്നത് ബംഗാളിൽ നിന്നാണ് അദ്ദേഹം കൽക്കട്ടയിലും ബംഗാളിലൊക്കെ ഉണ്ടായിരുന്നത് അവിടെ ഇതിൻ്റെ പത്തെട്ട് ജാതി അന്നൊന്നും ഉണ്ട് അവിടുന്ന് അദ്ദേഹം ഇവിടെ വന്ന് ഇവിടുത്തെ ജാതി കണ്ടു ഇവിടുത്തെ ഭ്രാന്താലയം എന്ന് പറയാം അയാൾക്ക് എന്താ ഭ്രാന്തി ഉണ്ടോ വിവേകാനന്ദ ജാതി കണ്ടിട്ടല്ല എന്ന് പറഞ്ഞത് ഇവിടെ ഇന്ന് തീണ്ടാപ്പാട് അകലെ നിൽക്കണ്ട ഒരാൾ അയാള് ജാതി വ്യത്യാസം കൊണ്ട് ദൂരെ നിൽക്കണ്ട ഒരാൾ അയാൾ പോയി മതം മാറി വന്നാൽ അയാൾക്ക് ഇയാളെ കൂടെ കസാലിട്ടിരിക്കാം ഈ തോന്നിവാസം മതം മാറ്റം മതം മാറിയാൽ ആൾക്കാരുടെ അയിത്വം ഇതൊക്കെ അല്ലാതാവുന്നതും ഇത്തരത്തിലുള്ള ഓരോ കോപ്രായങ്ങൾ കണ്ടിട്ടാണ് ഈ നാടിനെ ഭ്രാന്താലയം എന്ന് വിളിച്ചത് അല്ലാണ്ട് ജാതി കണ്ടിട്ട് എന്ന് വിളിക്കുകയാണെങ്കിൽ ഇന്ത്യനെ മൊത്തം എന്ന് വിളിക്കണം ഇന്നും പല നാടുകളിലും ഇതിനേക്കാൾ വലിയ ജാതി ഇതുണ്ട് അതുകൊണ്ട് ഇവിടെ മതം മാറ്റം പ്രത്യേകിച്ച് സെമിറ്റിക് മതങ്ങളിലേക്ക് മനുഷ്യൻ്റെ വ്യാപകമായി മാറ്റം കണ്ടിട്ടാണ് വിവേകാനന്ദൻ ഇവിടെ അതിനെക്കുറിച്ച് പറഞ്ഞത് പക്ഷേ നമ്മൾ സോഷ്യൽ സയൻസിൽ അങ്ങനെ അല്ലെങ്കിൽ ചരിത്രത്തിൽ അങ്ങനെ അല്ലെങ്കിൽ നമ്മൾ പഠിച്ചത് ജാതി കണ്ടിട്ട് പഠിച്ചു എന്നാണ് ഇതുപോലെ ധാരാളം തെറ്റിദ്ധാരണാജനകമായ ഒരുപാട് പഠനങ്ങൾ നമ്മളെ രാജാക്കന്മാരെ കുറിച്ചുള്ള പഠനം എവിടെയാളുള്ളത് നമ്മൾ പഠിച്ചത് ഔറംഗസീബിനെ കുറിച്ചല്ലേ പഠിച്ചത് അക്ബറിനെ കുറിച്ചല്ലേ നമ്മൾ പഠിച്ചത് മഹാനായ അലക്സാണ്ടറിനെ കുറിച്ചല്ലേ നമ്മൾ പഠിച്ചത് ഹിറ്റ്ലറിനെ കുറിച്ചല്ലേ നമ്മൾ എവിടെ നമ്മളെ നാട്ടിലെ ഏതെങ്കിലും ഒരു ഒരു മഹത്തായ ഒരു ഒരു ലെജൻഡിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടില്ല ഇന്നും ധാരാളം തോറ്റം പാട്ടുകളിലൊക്കെ പാടി നടക്കുന്ന വീരന്മായ ഒരുപാട് ആൾക്കാരും നമുക്കുണ്ട് അവിടെയൊക്കെ പലപ്പോഴും ചെറിയ ക്ലാസ്സിലൊക്കെ വീരപഴ്ശേനെയും അതുപോലെ ജാൻസി റാണിനെയൊക്കെ ഇടയ്ക്കോ ചെറിയ ക്ലാസ്സിൽ ഒന്നോ രണ്ടോ അദ്ധ്യായത്തിൽ പറഞ്ഞു പോകുന്നുണ്ട് നല്ലാതെ അഭിമാനം ഉണ്ടാക്കുന്ന തരത്തിൽ ഇതുപോലെ കണക്കിന് ലെജൻസും നമുക്ക് ഉണ്ട് കണക്കിന് വീരന്മാർ നമ്മുടെ നാട്ടിലുണ്ട് ഇതൊന്നും പാഠപുസ്തകത്തിൽ കാണാനില്ല ഇതിനൊക്കെ പിന്നിൽ അന്നത്തെ സിലബസ് പൂർണ്ണമായും ഉടച്ചു പാർക്കേണ്ട കാലം കഴിഞ്ഞു ഇന്നും ബ്രിട്ടീഷുകാരനെ ക്ലർക്കിന് ഉണ്ടാക്കാനും വേണ്ടി മെക്കാളെ ഉണ്ടാക്കിയ പുസ്തകങ്ങളാണ് സ്കൂളുകളിൽ പഠിപ്പിക്കുന്നത് അപ്പം അതിൽ അതിനൊരു മാറ്റം എന്നുള്ള നിലയ്ക്കാണ് പുതിയ വിദ്യാഭ്യാസ സംസ്കാരത്തിൽ അതിൽ വലിയൊരു മാറ്റം കാണുന്നുണ്ട് നമ്മളുടെ പൂർവീകരുടെ അഭിമാനത്തെ അല്ലെങ്കിൽ അവരുടെ അപ്പം എന്തൊക്കെ എന്ത് മഹത്തരമായ കണാദനെക്കുറിച്ചൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മളെ നാട്ടിൽ എത്ര ലജൻസ് ഉണ്ടായിരുന്നു എത്രയോ പേർ നമ്മൾ പറഞ്ഞാലൊതുങ്ങാത്ത അത്രയും പണ്ഡിതന്മാരുടെ ലജൻസിൻ്റെ നാടാണ് ഇവിടെ അതൊന്നും നമ്മൾ പഠിച്ചില്ല കണാദൻ്റെ കണികാ സിദ്ധാന്തത്തെക്കുറിച്ചൊന്നും എവിടെയാണ് കാണുന്നത് നമ്മൾ എത്ര കാലം മുന്നേ മുതലാണ് കണികകളെക്കുറിച്ചൊക്കെ ഇവിടെ ഋഷിമാർ പറഞ്ഞു വെച്ചിരുന്നത് എത്ര എത്ര നോളജുകൾ അതല്ലേ ഇനി പഠിപ്പിക്കേണ്ടത് ആ രീതിയിലേക്ക് പുതിയ വിദ്യാഭ്യാസ സംസ്കാരം മാറുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ ഒരുപാട് അഭിമാനം സന്തോഷമുണ്ട് നേരത്തെ പറഞ്ഞ വിഷയത്തിൽ തന്നെ ഈ കുലദേവതയുടെ യാത്ര എന്ന് പറയുന്നത് ഒരർത്ഥത്തിൽ വികേന്ദ്രീകൃതമായ ഈശ്വരനുഷ് ഒരു ഈശ്വര സാധനയുടെ ഒരു രീതിയാണല്ലോ അപ്പം നമുക്ക് പ്രധാന ക്ഷേത്രങ്ങളുണ്ട് ഈ കാവുകളും ഉണ്ട് ഇത് രണ്ടിൻ്റെയും പ്രാധാന്യം എങ്ങനെ പ്ലേസ് ചെയ്യണം ആളുകളൊക്കെ സ്വന്തം മുറ്റത്തുള്ള അമ്പലത്തിൽ തൊഴാതിരിക്കുകയും ദൂരെയുള്ള അമ്പലങ്ങളിൽ പ്രശസ്തമായ അമ്പലങ്ങളിൽ പോവുകയും ചെയ്യുന്നുണ്ട് അപ്പൊ ഈ രണ്ടിന്റെയും പ്രസക്തി ഈ മഹാക്ഷേത്രങ്ങളുടെ പ്രസക്തി കാവുകളുടെ നിലനിൽപ്പ് ശരിക്ക് അതിനെക്കുറിച്ച് കുറച്ച് വലിയ സബ്ജക്ട് ആണ് ഭാരതത്തില് തന്ത്രം ഇതൊക്കെ തന്ത്രം എന്ന് പറയുന്ന ഒരു ഫിലോസഫിന്റെ കീഴിലാണ് വരിക അപ്പൊ ആ തന്ത്രത്തിന് പ്രധാനമായിട്ട് ആറ് സ്കൂൾ ഓഫ് തോട്ട് ഉണ്ട് അതിൽ വാമാചാരം കൗളാചാരം സമയാചാരം ദക്ഷിണാചാരം മിശ്രാചാരം ദിവ്യാചാരം എന്ന് പറയുന്ന പല ക്രമങ്ങളുണ്ട് അതിൽ പണ്ട് നമ്മുടെ നാട്ടിലെ ഏറ്റവും ആദിമ നിവാസികളായിട്ടുള്ള ആൾക്കാർ അവർ അവർ കഴിക്കുന്ന ഭക്ഷണത്തെ അവർ കിട്ടുന്ന മൃഗത്തെ അവർ കഴിക്കുന്ന ഭക്ഷണത്തെ ദേവതയ്ക്ക് സമർപ്പിച്ചിട്ടുണ്ട് അതൊരു വാമ കാലഘട്ടത്തിലുള്ള ആചരണമാണ് മലവാരം എന്നൊക്കെ നമ്മൾ പറയുന്നത് ശാബരം എന്നൊക്കെ പറയുന്ന അതാണ് ഏറ്റവും ആദിമമായ ആചരണ പദ്ധതി പിന്നീട് കൗളം പഞ്ചമകാരങ്ങളെ കൊണ്ട് മനുഷ്യൻ കൃഷി തുടങ്ങുകയും കാർഷിക വൃത്തിയിൽ ഏർപ്പെടുകയും ഗ്രൂപ്പായിട്ട് താമസിക്കുകയും കുലങ്ങൾ ഉണ്ടാവുകയും അവിടുന്ന് കൗള സമ്പ്രദായം ഉണ്ടാവുകയും അവിടെ വീരനായിരുന്നു അവിടെ അവൻ വീരനായിരുന്നു അവിടെ അവൻ്റെ ദേവതയ്ക്ക് അവൻ മദ്യവും മാംസവും ഒക്കെ കൊടുത്തിട്ടുണ്ട് വീരന്മാരെ വീരാരാധന കേരളത്തിൽ രണ്ട് മുതലുണ്ട് അത് മാറി പിന്നീട് സമയാചാരം ഈ ബാഹ്യമായ പദ്ധതികളൊന്നുമില്ലാതെ കണ്ണടച്ചിട്ട് നമ്മളെ ബോധത്തെ ഉയർത്തി സാസ്ത്രത്തിൽ ഈശ്വരനായിട്ട് വരാൻ പറ്റുമെന്ന് പറയുന്ന ഒരു വിഭാഗം സമയാചാരം ഉണ്ടായിട്ടുണ്ട് ഈ ക്രിയാകലാപങ്ങളൊന്നുമില്ലാതെ അതേപോലെ ദിവ്യാചാരം ഉണ്ടായിട്ടുണ്ട് ഡിബറ്റിലൊക്കെ ദിവ്യാചാരാണ് ഉണ്ടായിരുന്നത് നേപ്പാളിലും ഡിബറ്റിലൊക്കെ ദിവ്യാചാരം എന്ന് പറയുന്ന ക്രമം ഉണ്ടായിട്ടുണ്ട് അതിൽ വേറൊരു വലിയ സാമൂഹികമായ ഒരു കാഴ്ചപ്പാട് മനുഷ്യൻ സ്വന്തം രൂപത്തിൽ ദേവതകളെ ആരാധിക്കാൻ തുടങ്ങിയതാണ് ദക്ഷിണാചാരത്തിൽ ഇന്ന് കാണുന്ന ക്ഷേത്രങ്ങളൊക്കെ മഹാക്ഷേത്രങ്ങളൊക്കെ ക്ഷേത്രങ്ങൾക്കൊക്കെ സാമൂഹികമായ സ്വഭാവമുള്ളത് ക്ഷേത്രം എന്ന് പറഞ്ഞാൽ സമൂഹത്തിന് വേണ്ടിയുള്ളതാണ് സമൂഹത്തിലെ ആൾക്കാർ വരിക അവർ പല കാര്യങ്ങളും ക്ഷേത്രത്തെ കേന്ദ്രീകരിച്ചിട്ടുണ്ടായിരുന്നു നൃത്താണെങ്കിലും വാദ്യങ്ങളാണെങ്കിലും കേസ് തീർപ്പാക്കലും ഭരണമൊക്കെ മഹാക്ഷേത്രങ്ങളായിട്ട് ബന്ധപ്പെട്ടിട്ടായിരുന്നു പക്ഷെ കാവുകൾ എന്ന് പറയുന്നത് ഓരോ കുലത്തിൻ്റെയും അവരുടെ ശക്തി ആരാധന പാരമ്പര്യമായിട്ട് പൂർവീകമായിട്ട് അവർ ആരാധിച്ചു വരുന്ന കേന്ദ്രങ്ങളായിരുന്നു അതിശക്തമായ ആരാധന ഊർജ കേന്ദ്രങ്ങളായിരുന്നു കാവുകൾ നിങ്ങൾക്ക് കാശ് ഉണ്ടെങ്കിൽ ഒരു ക്ഷേത്രം ഉണ്ടാക്കാൻ പറ്റും പക്ഷെ നിങ്ങൾക്കൊരു കാവ് ഉണ്ടാക്കാൻ പറ്റില്ല കാവന് അത്രയും പാരമ്പര്യമായിട്ട് വേണം പക്ഷേ നിർഭാഗ്യവശാൽ മനുഷ്യന്മാർ കാവിൻ്റെ പ്രസക്തി അല്ലെങ്കിൽ പ്രാധാന്യം മനസ്സിലാക്കാതെ ക്ഷേത്രത്തോട് ക്ഷേത്രത്തിലീ ബഹളവും ഈ വലിയ കാര്യങ്ങളൊക്കെ അതിനോട് ഒരു താല്പര്യം വരികയും കാവിന് പോലും ഇപ്പൊ ക്ഷേത്രം എന്ന് പേരിടാൻ തുടങ്ങി പല കാവുകളും ക്ഷേത്രം അറിയപ്പെടുന്നത് കാവിന്റെ കൂടെ ക്ഷേത്രം വളരെ വിഖ്യാതമായൊരു കാവുകൾ വളരെ പ്രധാനപ്പെട്ട പതിമൂന്ന് കാവുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാവാണ് വളയനാട് കാവ് കൊടുങ്കലൊരു കാവാണ് വളയനാട് കാവാണ് മാടായി കാവാണ് അവിടൊക്കെ ക്ഷേത്രം എന്ന് പോടുക്കാൻ തുടങ്ങി വളയനാട് കാവ് ക്ഷേത്രം കൊടുങ്ങല്ലൂർ കാവ് ക്ഷേത്രം അല്ലേ പലതും ക്ഷേത്രം എന്നുള്ളത് കുറച്ചുകൂടി ഓരോ ആ സോഷ്യൽ ആയതുകൊണ്ട് അതിനോടൊരു പ്രാമുഖ്യം തോന്നിയിട്ടാണ് അഞ്ചിനും അഞ്ചിനുതായ പ്രാധാന്യം പ്രാധാന്യമുണ്ട് അതിൽ അഞ്ച് സ്ഥലത്തും അഞ്ച് നിയമങ്ങളാണ് അപ്പം നമ്മൾ ഒരേ ഒരു നിയമം പഠിച്ചിട്ട് ബാക്കി നാലെണ്ണത്തിന് അളക്കാൻ പോരുത് അപ്പോൾ ഓരോ കളികൾ ഇപ്പം ഫുട്ബോളിനും ഫുട്ബോളിൻ്റെ നിയമാണ് വോളിബോളിനും വോളിബോളിൻ്റെ നിയമാണ് നമ്മളിപ്പോൾ ഫുട്ബോൾ മാത്രം പഠിച്ചിട്ട് വോളിബോൾ നടക്കുന്ന സ്ഥലത്ത് അയ്യോ അത് കയ്യോടാണല്ലോ നട്ടുന്നത് കൈ കാലുകൊണ്ടാണല്ലോ തട്ടേണ്ടത് എന്ന് പറയുന്നത് പോലെയാണ് അപ്പോൾ ഓരോ സ്ഥലത്തിനും ഓരോ നിയമമുണ്ട് ഇപ്പോൾ കൗളാചാരത്തിൽ അവിടെ ബലിയുണ്ട് അവിടെ മൃഗബലി പറഞ്ഞിട്ടുണ്ട് നിയമത്തിൻ്റെ ഭാഗമാണ് അതുകൊണ്ട് സനാതന സംസ്കാരത്തിൽ മൃഗബലി ഇല്ല അല്ലെങ്കിൽ ഇതൊക്കെ തെറ്റാണെന്ന് പറയാൻ സാധിക്കില്ല ഓരോ സംസ്കാരത്തിനും ഓരോ സമ്പ്രദായത്തിനും അതിൻ്റെതായ നിയമങ്ങൾ പറഞ്ഞിട്ടുണ്ട് കാരണം സനാതന സംസ്കാരം പൂർണ്ണമായിട്ടും വെജിറ്റേറിയൻ അല്ല കാരണം കലാകാലങ്ങളിലായിട്ട് ഇവിടുത്തെ കുലങ്ങൾ ഇവിടുത്തെ സമ്പ്രദായങ്ങൾ ഇവിടെ കോഴീനെയും ആടിനെയൊക്കെ ബലി കൊടുത്തിട്ടുണ്ട് അത് സനാതന സംസ്കാരത്തിൻ്റെ ഭാഗമല്ല എന്ന് പറയാൻ സാധിക്കില്ല നമുക്ക് നിങ്ങൾ പഠിച്ച ഭാഗമല്ല എന്ന് മാത്രമേ പറയാൻ പറ്റൂ അതുകൊണ്ട് ഒന്നിനെ ഇവിടെ നിഷേധിക്കാൻ സാധിക്കില്ല അപ്പോൾ ക്രമം മനസ്സിലാക്കി ആ കുലദേവതയെ ആ ആചരണത്തെ മുറുകെ പിടിക്കുമ്പോഴാണ് നമ്മൾക്ക് ആ പാരമ്പര്യത്തിന് ശക്തി ലഭിക്കുന്നത് അടുത്ത തലമുറയിൽ കൈമാറാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും നമ്മളെ പരമ്പരയെക്കുറിച്ചുള്ള അറിവ് നമുക്ക് ഒരുപാട് അഭിമാനവും ആർജവും തരും ഇപ്പം നമ്മളിപ്പോൾ ഈ സംസാരിച്ചിന്ന് അനവധി വിഷയങ്ങളിൽ പ്രോഗ്രാമുകളുണ്ട് ഉദാഹരണത്തിന് ഒരു പുതിയ തലമുറയിലെ തലമുറയിലൊരാൾക്ക് തൻ്റെ പേര് അന്വേഷിക്കാനുള്ള കുലദേവതയെ അന്വേഷിക്കാനുള്ള പ്രോഗ്രാം അതിന്നാണ് വളരെ സക്സസ്ഫുൾ ആയിട്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഇനി അത്തരം പരിപാടികൾ ഉണ്ടാവും എന്ന് കരുതുന്നു പിതൃകർമ്മത്തെക്കുറിച്ചുള്ള സങ്കല്പം ഒരു മനുഷ്യൻ ജനിച്ചാൽ ചെയ്യേണ്ട ഷോഡശ കർമ്മങ്ങളെക്കുറിച്ചുള്ളത് അനവധിയായിട്ടുള്ള ടെക്സ്റ്റുകളെ കുറിച്ചുള്ള അപ്പോൾ ഇതൊക്കെ ഇത്രയും നോ അറിവിൻ്റെ ഒരു പ്രസരണം നടക്കുന്ന ഒരു വലിയ പദ്ധതിയാണ് ഋത്തമ്പര അതിനെ ആ അർത്ഥത്തിൽ കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് അപ്പോൾ ഈ പ്രോഗ്രാമുകൾക്കൊക്കെ താല്പര്യം ഓരോ വിഷയത്തിനും ആ വിഷയം ഒരു ജനത ഇവിടെ ഉണ്ട് അവരിലേക്ക് എത്തിപ്പെടാൻ പാകത്തുള്ളൊരു ഒരു പ്രചരണം അല്ല ഇന്ന് ഇന്നത്തെ കാലത്ത് ഇന്നത്തെ കാലത്തിൻ്റെ പ്രത്യേകത അതൊരു സോഷ്യൽ മീഡിയയുടെ ലോകമാണ് ഇന്നപ്പോൾ ഒക്കെ ഒരു വരൽത്തുമ്പിലുണ്ട് നമുക്ക് അപ്പം എന്തിനെക്കുറിച്ച് നമ്മൾ സെർച്ച് ചെയ്യുകയ്യാ അറിവിന് വേണ്ടി നമ്മൾ എല്ലാവരും ആശ്രയിക്കുന്നത് പലപ്പോഴും ഇന്ന് ഗൂഗിളിനൊക്കെയാണ് ഇന്നിപ്പം എഐൻ്റെ ലോകായി നമ്മളിപ്പോൾ അപ്പോൾ എല്ലാ കാര്യങ്ങളും നമുക്കിന്ന് ആണ് പക്ഷെ അതുകൊണ്ട് തന്നെ നമ്മൾ ചോദിക്കുന്ന ചോദ്യത്തിന് കിട്ടുന്ന ഉത്തരം ശരിയാണോ തെറ്റാണോ എന്ന് എന്നറിയാത്തൊരു വിഷയവും നമുക്കുണ്ട് കൃത്യമായ ഇൻഫർമേഷൻ ആയിരിക്കണം എന്നില്ല കാരണം ആരൊക്കെയോ അപ്ലോഡ് ചെയ്ത കാര്യങ്ങളാണ് കിട്ടുന്നത് എന്തെങ്കിലും നമുക്ക് ഭാരതീയ ധർമ്മപ്രചാര സഭ എന്ന് പറയുന്ന ഒരു സഭ ഇന്നിപ്പം തന്നെ ചാപ്റ്ററുകൾ യു എയിലും ഈ ഭാരതത്തിലെ ചാപ്റ്റർ കാനഡയിലെ ചാപ്റ്റർ അതുപോലെ ആഫ്രിക്കയിൽ എല്ലാ സ്ഥലങ്ങളിലും ലോകവ്യാപകമായിട്ട് ഭാരതീയ ധർമ്മ പ്രചാരസഭ ചാപ്റ്ററുകൾ വർക്ക് ചെയ്യുന്നുണ്ട് ആ ചാപ്റ്ററുകളിൽ ഈ തരത്തിലേത് വിഷയങ്ങൾ പഠിക്കാനും താല്പര്യമുള്ള ആൾക്കാർക്ക് ഈ വിഷയങ്ങളെ പഠിക്കാനും പഠിപ്പിക്കാനുമുള്ള സംവിധാനമുണ്ട് നിരന്തരം ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാ തരത്തിലുള്ള ക്ലാസ്സുകളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവർക്ക് അവരെ താല്പര്യം അനുസരിച്ചുള്ള കോഴ്സുകൾ സെലക്ട് ചെയ്യാനും അതിൽ പഠിക്കാനും സാഹചര്യമുണ്ട് പിന്നെ ഇത്രയും വിഷയങ്ങളെക്കുറിച്ച് നിരന്തരം നമ്മൾ സോഷ്യൽ മീഡിയയിൽ യൂട്യൂബ് ചാനലിലാണെങ്കിലും ഒക്കെ നമ്മൾ നിരന്തരം അപ്ഡേറ്റ് അപ്ഡേഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ സൈക്കോളജി മേഖലയിൽ നമ്മൾ ഒരേപോലെ ഭാരതീയ യൂട്യൂബ് ചാനലിൻ്റെ പേരെങ്ങനെയാണ് ഭാരതീയ ധർമ്മപ്രചാര സഭ എന്ന് പറയുന്ന ഒരു ചാനൽ അതുപോലെ ഡോക്ടർ ശ്രീനാഥ് കാര്യട്ട് എന്ന് പറയുന്ന ഒരു ചാനൽ ഒരേ സമയത്ത് തന്നെ ഭാരതീയമായ ശാസ്ത്ര പൈതൃകത്തെയും അതേസമയത്ത് ശക്തമായ നൂറ് ശതമാനം സൈക്കോളജി ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ജീവിതം മനോഹരമായ കുടുംബജീവിതത്തിന് എന്നുണ്ടാകുന്ന ഡിവേഴ്സുകളുടെ കാരണത്തെക്കുറിച്ച് ഏറ്റവും മനോഹരമായി സം സന്തോഷത്തോടെ ഒരാൾക്ക് എങ്ങനെ ജീവിക്കാം എങ്ങനെ ഇല്ലാതാക്കാം നല്ല പാരൻറ്റിങ് എങ്ങനെയായിരിക്കണം തുടങ്ങിയ ഒരു മനുഷ്യന് ആവശ്യമുള്ള എല്ലാ അറിവുകളും കുട്ടികൾക്കുള്ള ഒരു എങ്ങനെയാണ് ഒരു ജോലി കണ്ടെത്തേണ്ടത് അല്ലെങ്കിൽ അവരുടെ കരിയർ എങ്ങനെ കൊണ്ടുപോകണം എല്ലാ മേഖലയിലും ഇപ്പോൾ എനിയഗ്രാം തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളെ ജീവിതത്തെ ഒരു വിവാഹ ജീവിതം എങ്ങനെ മനോഹരാക്കി കൊണ്ടുപോകണം ഒരാളെങ്ങനെ ആക്സെപ്റ്റ് ചെയ്യണം തുടങ്ങിയ വിഷയങ്ങളൊക്കെ പഠിപ്പിക്കുന്ന ട്രാൻസാക്ഷൻ അനാലിസ് എൻ എൽ പി ടി എ തുടങ്ങിയ ഒരുപാട് അക്കാഡമിക്കൽ സബ്ജക്റ്റുകൾ നമ്മൾ സൈക്കോളജിക്കൽ ക്ലാസ്സുകൾ ഡി എസ് കെ അക്കാഡമി ഡോക്ടർ ശ്രീനാഥ് അക്കാഡമി വഴിയും സ്പിരിച്വലായിട്ടുള്ള എല്ലാ ആക്ടിവിറ്റിയും ഭാരതീയ ധർമ്മ പ്രചാര സഭ എന്ന് പറയുന്ന ഒരു പോർട്ടൽ നമ്മളെ രണ്ട് കൈകളാണ് ഇടത്തെയും മലത്തെയും രണ്ട് കൈകളായിട്ടാണ് ആ രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് ധാരാളം പേര് എനിക്ക് തോന്നുന്നത് ഏതാണ്ട് ഒരു പത്ത് ഇരുപതിനായിരത്തി ഇരുപത്തയ്യായിരം മുപ്പതിനായിരത്തിലധികം പേര് നമുക്കിപ്പോൾ സ്റ്റുഡൻസ് ആയിട്ടുണ്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അത് ദിനംപ്രതി നമ്മളിലേക്ക് വരുന്ന ആൾക്കാരെണ്ണം കൂടിക്കൂടി വരികയാണ് ആധുനികമായിട്ടുള്ള മനഃശാസ്ത്രത്തിൻ്റെ വിഷയങ്ങളായാലും ഭാരതീയമായ സംസ്കൃതിയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ടെക്സ്റ്റുകളുടെ പഠനമായാലും മനുഷ്യ ജീവിതത്തിൽ എന്താണോ പ്രയോജനം അതൊക്കെ എവിടെ നിന്ന് വന്നാലും എടുത്തുകൊണ്ട് സ്വാംശീകരിച്ച് ജീവിതത്തെ പ്രയോജനകരമാക്കി മാറ്റുക എന്ന് പറയുന്ന അത്യന്തം കാരുണ്യം ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഋതംബര എന്ന് പറയുന്ന ആശ്രമം അത് നടന്നു പോകുന്നത് അതിൻ്റെ ആത്മാവായ ശ്രീനാഥ് കാര്യാട്ട് അദ്ദേഹത്തെ ഇന്ന് നമുക്ക് ഈ പരിപാടിയുടെ ഭാഗമായിട്ട് നമുക്ക് ഇൻ്റർവ്യൂവിന് കിട്ടിയ വലിയൊരു ഭാഗ്യമുണ്ട് അദ്ദേഹത്തിൻ്റെ വിഷയങ്ങൾ അനവധിയാണ് ഭാരതീയമായതെല്ലാം ഉണ്ട് ആധുനിക മനഃശാസ്ത്രത്തിൻ്റെ ഇതുണ്ട് ഇത് കേവലമായൊരു ജ്ഞാനം അത് നേടി ആ ജ്ഞാനത്തിൻ്റെ പ്രസരണം എന്നർത്ഥത്തിൽ മാത്രമല്ല മനുഷ്യജീവിതം എന്ന ഏറ്റവും അടിസ്ഥാനപരമായ കാരുണ്യം എന്നറിഞ്ഞ ഒരു സങ്കല്പത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ മുഴുവൻ പ്രവർത്തനങ്ങളും നടക്കുന്നത് അപ്പം നമ്മുടെ താല്പര്യത്തിനുള്ള പ്രോഗ്രാമുകൾ അവിടെ ഉണ്ട് അത് ഏതാണോ അതിലേക്ക് അസോസിയേറ്റ് ചെയ്യും സ്വയം പഠിക്കാനും വളരാനും മറ്റുള്ളവരെ സഹായിക്കാൻ പാകത്തിന് വളരാനും ഈ ഈ പദ്ധതികളൊക്കെ സഹായിക്കുന്നതാണ് എന്നാണ് ഇന്നത്തെ ഒരു സംവാദത്തിൽ നമുക്ക് മനസ്സിലായത് വളരെ സന്തോഷം വളരെ കൃത്യമായ ചോദ്യങ്ങളിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്തത് പ്രത്യേകിച്ച് ബ്രൈവ് ഇന്ത്യ പോലത്തെ വലിയൊരു സ്ഥാപനമായിട്ട് വലിയൊരു മീഡിയയായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ സാധിച്ചാൽ വലിയ സന്തോഷം ലോകം വളരെ ശ്രദ്ധയോടുകൂടി നിരീക്ഷിക്കുന്ന ഒരു ചാനലാണ് ബ്രൈവ് ഇന്ത്യ കാരണം കുറച്ചുകൂടി കൃത്യമായിട്ട് നമുക്ക് കാര്യങ്ങൾ അറിയാനും ഒക്കെ പറ്റുന്ന രീതിയിലേക്ക് വളർന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഈ ഒരു അസോസിയേഷൻ ഒരുപാട് സന്തോഷം തീർച്ചയായിട്ടും വരുന്ന നാളുകളിൽ നമുക്ക് ഒരുമിച്ച് ഇനി യാത്ര ചെയ്യാൻ ഒരുപാട് സാധിക്കട്ടെ പങ്കേട്ട ചോദ്യങ്ങൾക്കും ഈ ഒരു ഒരു കരുതലിനൊക്കെ ഒരുപാട് നന്ദി എല്ലാവരും നന്ദി നമസ്കാരം